अस्सलाम वालेकुम व रहमतुल्लाहि व बरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। नशहदु अन ला इलाहा इल्लल्लाह व नशहदु अन्न सय्यिदना व मौलाना मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़ लियुज़हिरहु अला अद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अस्सलातु वस्सलामु अलैका या सय्यिदी या रसूलल्लाह सल्लल्लाहु अलैहि वसल्लम। खुद बियदी क़ल्लत हिलती अदरिकनी या हबीब अल्लाह सल्लल्लाहु अलैहि वसल्लम। अम्मा बाद फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين। إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين। صدق الله العلي العظيم। صدق وبلغ رسوله النبي الكريم। ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين। يا رحمة الله إني خائف وجيل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلِّ وسلِّم دائماً أبداً على حبيبك خير الخلق كلهم സർവാദരണീയനായ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ആത്മീയ നിയന്ത്രണമായിട്ടുള്ള ആദരണീയരായ കണ്ണവം തങ്ങൾ വന്യരായ എംബിച്ചുകോയ തങ്ങൾ വേദിയിലുള്ള ഉസ്താദുമാർ മഹൽ വ്യക്തിത്വങ്ങൾ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണവന്മാർ യുവാക്കൾ ഉമ്മ പെങ്ങന്മാർ നമ്മുടെ ഈ പരിപാടിയെ ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളും അല്ലാത്തവരുമായ മുഅ്മിനീങ്ങൾ ഇവിടെ ആദരണീയരായ തങ്ങളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബദരിയ മജ്ലിസിന്റെ വാർഷിക പരിപാടിയിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും മഹാന്മാരായ ബദരീങ്ങളുടെ കാവൽ അല്ലാഹു നമുക്ക് ജീവിതത്തിലുടനീളം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മന്ദിരായ കണ്ണമം തങ്ങൾ, അതുപോലെ ആദരണീയരായ എംപിച്ചിക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ സദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും നമുക്കും എല്ലാം അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, ദിക്റും സ്വലാത്തും മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ടുള്ള തവസ്സുലും ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഇനി നാം എല്ലാവരും കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ദുആയാണ്. ആ ദുആ കഴിയാത്തത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ദുആയിലേക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. ഈ പരിപാടിയെ ഈ വിനീതനെ അറിയിച്ചപ്പോൾ തന്നെ സംഘാടകർ പറഞ്ഞു, ഇതിൻ്റെ എല്ലാം നേതൃത്വം ഒന്നരായ കണ്ണമം തങ്ങളാണ് എന്നാണ്. അങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് വരാനുണ്ടായ കാരണം തന്നെ. ഈ നാട്ടിൽ മഹാന്മാരായ ബദരീങ്ങളുടെ മജ്ലിസ് എല്ലാ മാസവും നടക്കുക എന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ആ സദസ്സിൽ സംബന്ധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബർക്കത്തുള്ളതും വലിയ കാവലുള്ളതും ആണ്. മഹാന്മാരായ ബദരീങ്ങൾ അവർ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അവരുടെ ശരീരം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ്. വലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ വഴിയിൽ ഷഹീദായ യോദ്ധാക്കളെക്കുറിച്ച് അവർ മറ്റുള്ള സാധാരണക്കാർ മരണപ്പെട്ടതുപോലെ മരിച്ചവരാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അവർ മരണപ്പെട്ടവരാണെങ്കിലും അവർ ജീവിച്ചിരിപ്പുള്ളവർ ആണ്. സാധാരണക്കാരുടെ മരണം അല്ല അവരുടെ മരണം. അവരുടെ മരണത്തിന് ശേഷവും അവർക്ക് ക്രിയവിക്രയങ്ങൾ നടത്താനും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുമുള്ള കഴിവ് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചവർ ആണ്. അവർക്ക് എന്തെല്ലാം വേണോ അതെല്ലാം അല്ലാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ടാണ് മഹാന്മാരായ ബദരീങ്ങളെ മുൻനിർത്തി എന്തു ചോദിച്ചാലും അതിന് പെട്ടെന്ന് ഫലം കാണും. നേരത്തെ തങ്ങളവരുകൾ പറഞ്ഞു, എല്ലാവരും ഉണർന്ന് നല്ല ആവേശത്തോടെ ചൊല്ലണം, അത് വിട്ടുപോയാൽ വീട്ടിൽ പോയി ചൊല്ലണം. എന്തേ കാരണം? അതത്രയും വലിയ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ ഈ ചുമരിലൊക്കെ ബദരീങ്ങളുടെ പേര് ഉള്ളത് നമ്മൾ വലിയ ബഹുമാനത്തോടെ ഫ്രെയിം ചെയ്തു വെക്കും. എന്തേ കാരണം? ബദരീങ്ങളുടെ പേരുള്ള സ്ഥലത്തിന് വലിയ ബറക്കത്താണ്. അതിന് ധാരാളം ചരിത്രം പറയാനുണ്ട്. ഞാൻ ഇപ്പോഴൊന്നും അതിലേക്ക് കടക്കുന്നില്ല. ആ ബദരീങ്ങൾക്ക് ഇത്രയും വലിയ പവർ ലഭിക്കാനുള്ള കാരണം എന്താണ്? കാരണം അവർ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിച്ചവരാണ്. തവസ്സൽനാ ബിബിസ്മില്ലാഹി വബിൽ ഹാദി റസൂലില്ലാഹി വകുല്ലി മുജാഹിദിൻ ലില്ലാഹി വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ആ മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട് തവസ്സുല ചെയ്ത് ഒരു കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉടൻ തന്നെ അതിന് ഫലം കാണും. ഇതുപോലത്തെ ബദരീങ്ങളെ സദസ്സിൽ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നൂറുകണക്കിന് ഫലം കിട്ടിയിരിക്കും. എന്തേ കാരണം? അവർ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിച്ചവർ. ഏത് സമയത്തും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യം ഇല്ല. പേടിക്കേണ്ടത് മുഴുവനും നമ്മളും അല്ലാഹുവും തമ്മിൽ തെറ്റിയാലാണ്. നമുക്കിടയിലും അല്ലാഹുവിനിടയിൽ ഒരു തെറ്റലും ഇല്ല എന്ന് കണ്ടാൽ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല, ഭയക്കേണ്ടതില്ല. എവിടെയെങ്കിലും ഒരു പേടി നമ്മുടെ മനസ്സിൽ വന്നുപോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു നമ്മൾ തെറ്റിപ്പോയി എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഖൽ എന്ന കിതാബിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയം മഹാനവരിലേക്ക് ഒരു കത്ത് വന്നു. അന്ന് കത്ത് എഴുതുന്ന കാല, ഇന്നത്തെ പോലെ മൊബൈൽ കോളോ അല്ലെങ്കിൽ വാട്സപ്പിലെ മെസ്സേജോ അതൊന്നും ഇല്ലാത്ത കാലാണ്. ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അന്ന് കല്യാണം ക്ഷണിക്കണമെങ്കിൽ ആരെയാണോ ക്ഷണിക്കുന്നത് അവരെ വീട്ടിൽ പോയി നേരിട്ട് ക്ഷണിച്ചാലേ ചിലർ കല്യാണത്തിന് വരുള്ളൂ. ഫോൺ വിളിച്ചതാണെങ്കിൽ അവൻ എന്താ ഇങ്ങോട്ട് വന്ന് ക്ഷണിച്ചുകൂടേന്നാ ചിന്തിച്ചിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് വന്നില്ലെങ്കിലും സാരല്ല, കോള് വിളിച്ചാൽ തന്നെ വലിയ സന്തോഷം. കോള് വിളിക്കാതെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞാൽ അവനെന്താ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം, എന്താ അവനൊരു കോൾ വിളിച്ചുകൂടായിരുന്നു എന്ന് പറയുന്ന കാലം. അതിനുശേഷം ഇപ്പോ ഏറ്റവും ചുരുങ്ങിയത് വാട്സപ്പിലെങ്കിലും കല്യാണക്കത്ത് ഷെയർ ചെയ്തിട്ട് കല്യാണക്കത്ത് വാട്സപ്പിൽ അയച്ചിട്ട് എന്നിട്ട് അതിലൂടെ കല്യാണത്തിന് ക്ഷണിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു സങ്കടമാണ്. അങ്ങനെയാണ് കാലം. ഇങ്ങനെ ഓരോ കാലം പിന്നിടുന്നതിനനുസരിച്ച് മുമ്പത്തെ മൂല്യങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിന് ഒരു കാലം വരാനുണ്ട്. അക്കാലഘട്ടത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ പോലെ മഹത്വമുള്ള ആളുകൾ ആരാണ്? ഇപ്പൊ ഈ കൂട്ടത്തിലുണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനമുള്ള ആളുകൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനമുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ നമുക്കിടയിലുണ്ട്. അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വന്നാൽ അന്ന് വ്യഭിചാരം വ്യാപിക്കും. ഏതുവരെ വ്യഭിചാരം വ്യാപിക്കുമെന്ന് പറഞ്ഞാൽ നടു റോട്ടിൽ വന്ന് അവിടെ വ്യഭിചരിക്കും. ആർക്കും ഒരു പ്രശ്നമില്ല, ഒക്കെ ഇങ്ങനെ സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ വ്യഭിചാരം നടു റോട്ടിൽ വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ വ്യഭിചാരം നടക്കുന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു മടിയുമില്ല, ആരും അതിലേക്ക് നോക്കുന്നുമില്ല, ആർക്കും അതൊരു വലിയ ഗൗരവമായി എടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അങ്ങനെയുള്ള ഒരു കാലം വരും. ആ കാലം വന്നാല് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമുള്ള ആള് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമുള്ള ആളാണെന്ന് അറിയോ? എല്ലാവരും ഇണ്ടാതിരിക്കുമ്പോ ഈ വ്യഭിചരിക്കുന്ന നടു റോട്ടിൽ വെച്ച് വ്യഭിചരിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് അതാ എന്താ ചങ്ങായി നീ ഈ നടു റോട്ടിലാണോ വ്യഭിചരിക്കണത്? നിനക്കങ്ങനെ വ്യഭിചരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് വ്യഭിചരിച്ചു കൂടായിരുന്നോ എന്ന് ചോദ്യം ചോദിക്കുന്ന ഒരു മനുഷ്യൻ അന്ന് ഉണ്ടെങ്കിൽ അവനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്തുള്ളവൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്തുള്ളവൻ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അതുപോലും കുറഞ്ഞു പോകും. അങ്ങനെയുള്ളൊരു കാലമാണ്. ഇങ്ങനെ കാലങ്ങൾ ഇങ്ങനെ പിന്നിടുന്നതനുസരിച്ച് മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പഴയ കാലത്ത് ഞങ്ങളെ പള്ളത്തൂർത്ത അവസ്ഥ ഒന്നും എനിക്കറിയില്ല. പഴയ കാലത്ത് ഈ സ്ത്രീകള് അവരെ റോഡിൽ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതം, ഭയങ്കര അതിശയം. അവരൊന്നും റോഡിൽ ഇങ്ങനെ കാണുമില്ല. ഇനി ഒരു പക്ഷേ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലാന്ന് കണ്ടാല് എന്തെങ്കിലും ഒരു വസ്തുവിനെ വാങ്ങണമെങ്കിൽ അങ്ങാടിയിലോ റേഷൻ കടയിലോ ഒക്കെ പോവാണെങ്കിൽ ആ സ്ത്രീകള് ഫുള്ളായിട്ട് ശരീരം മറക്കും. നമ്മളെ ഉസ്താദുമാരൊക്കെ ഞങ്ങളോട് ക്ലാസ് എടുത്ത് തന്നപ്പോ പറഞ്ഞതാ, ഫുള്ളായി ശരീരം മറക്കും. ശരീരം മറച്ചിട്ട് ഈ മേൽത്തട്ടം എന്നൊരു തട്ടുണ്ട് ഇവിടെ ഇങ്ങനെ തോളത്ത് ഇങ്ങനെ ഇടുന്ന ഈ മുതുകിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മേൽത്തട്ട ഇടുക, എന്നിട്ട് മുഖം ഫുള്ളായിട്ട് മറക്കും. അതിനെല്ലാം പുറമെ കയ്യിലൊരു കൊട പിടിക്കും. എന്താ കാരണം? മുന്നിലൊരു അന്യപുരുഷൻ വന്നാൽ ഒന്ന് താഴ്ത്തി വെക്കും, കാണരുത്, എന്റെ മുഖം കാണരുത്. ഇനി അത്യാവശ്യത്തിന് വേണ്ടി അവർ വല്ല വസ്തുക്കളും വാങ്ങാൻ വേണ്ടി അവർ പോവാണെങ്കിൽ തന്നെ, എന്റെ ഉമ്മമാരിത് കേൾക്കണം, സഹോദരിമാർ മനസ്സിലാക്കണം, പോവാണെങ്കിൽ തന്നെ ഈ കടയുടെ ഫ്രണ്ടിൽ കയറി ചെല്ലൂല. കാരണം അവിടൊക്കെ അന്യപുരുഷന്മാരായിരിക്കും. വീടിന്റെ നേരെ ബാക്കിൽ പോയിട്ടാണ് വല്ലതും വാങ്ങിക്കൊണ്ടുവരിക. കാരണം അവർക്ക് അന്യപുരുഷന്മാരെ മുന്നിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയ. അന്നെങ്കാലും റോട്ടിൽ ഒരു പെണ്ണിനെങ്കാലും കണ്ടാല് അന്നത്തെ പുരുഷന്മാരൊക്കെ വീട്ടിൽ പോയിട്ട് അവരെ ഭാര്യമാരോട് പറയുമായിരുന്നു, ഞാൻ ഇന്ന് അങ്ങാടിയിൽ ഒരു അത്ഭുതം കണ്ടു. അങ്ങനെ പറയാം, അത്ഭുതം. ഏതായി അത്ഭുതം? പെണ്ണിനെ കണ്ടു, അതാണ് ഈ അത്ഭുതം. ഇന്ന് ഞങ്ങൾ അങ്ങാടിയിലെങ്കാലും ഒരു പെണ്ണില്ലാത്ത ഒരു അങ്ങാടിയെ കണ്ടാൽ ഞങ്ങൾ വീട്ടിൽ പോയി പറയും, ഞാൻ ഇന്നൊരു അത്ഭുതം കണ്ടു. എന്താ കാരണം? ഒറ്റൊരു പെണ്ണിനെയും അങ്ങാടിയിൽ കണ്ടിട്ടില്ല. അതാണ് അത്ഭുതം, ഇന്നത്തെ അത്ഭുതം. അത്ഭുതങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് സുബ്ഹാന ജല്ല ജലാലു പർദ്ദ ധരിച്ചു വരും. ഇതുപോലെ തന്നെ അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അങ്ങനെയായി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ മുഖം തുറന്നെച്ചാലും സാരില്ല, അവള് പർദ്ദ ധരിച്ചിക്കണല്ലോ, മുഖം തുറന്നെച്ചാൽ എന്താ പ്രശ്നം? പിന്നെ നോക്കുമ്പോ ഇപ്പൊ എന്തായി? ഇപ്പൊ പർദ്ദല്ല, മുഖം തുറന്നൊക്കെ മാത്രല്ല, തലയിൽ ഷാലിട്ടാ മതി എന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പൊ പലയിടത്തും അങ്ങനെയാണ്, തലയിൽ ഷാലിട്ട് വരാൻ ഒക്കെ. കല്യാണത്തിലൊക്കെ ചില സ്ത്രീകൾ പോകുന്നുണ്ട്. ഇവിടെ പള്ളത്തൂരിലൊന്നും അത്തരത്തിലുള്ള ഉമ്മമാരില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല. പിന്നെ പർദ്ദൊന്നും ധരിക്കാതെ തന്നെ ഇങ്ങനെ നല്ല സാരി ധരിച്ചിട്ടാ കല്യാണത്തിന് പോവാ. തലയിലൊരു തട്ടുണ്ട, ഒരു മടിയും. ഇപ്പൊ വന്നു തലയിൽ തട്ടോ ഇല്ല. ഇത് ഏതാണ് സൈസ്, ഏതാണ് ജാതി, ഏതാണ് മതം എന്ന് പോലും തിരിച്ചറിയാത്തൊരവസ്ഥയിലേക്ക് വരിക. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ പിന്തുടരുന്നതനുസരിച്ച് മൂല്യങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അന്ന് എന്തൊരു കാര്യം അറിയിക്കുകയാണെങ്കിൽ കത്താണ്, കത്തിലൂടെയാണ് അറിയിക്കുന്നത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ രാജ്യം ഭരിക്കുന്ന സമയമാണ്. അതാ മഹാനവരികൾ ഷാമിലേക്ക് ഒരു സൈന്യത്തെ പറഞ്ഞയച്ചിരുന്നു. ആ സൈന്യം ഷാമിൽ നിന്ന് ഒരു കത്തെഴുതുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും. ആ കത്തിൽ എന്താണ് അവർ പറയുന്നത്? വഹും യുഖ്ബിറൂനഹു ഫീഹി ബിഅന്നഹും ഖദ് ഇഫ്തതഹുൽ ബൽദതല്ലതി നസലൂ ബിഹാ. ഏതൊരു സമരത്തിനാണോ അവർ പോയത്, ആ സമരത്തിൽ അവർ വിജയം കൈവരിച്ചു എന്ന കാര്യം. ഷാമിൽ നടന്ന സമരം, ആ സമരത്തിൽ ഞങ്ങൾ വിജയം കൈവരിച്ചു എന്ന വാർത്തയാണ് മദീനയിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കത്ത് മുഖേന അറിയിക്കുകയാണ്. ഓ ഭരണാധികാരി, ഞങ്ങളിതാ ഷാമിൽ സമരം നടത്താൻ വേണ്ടി വന്നതാണല്ലോ, ആ ഷാമിൽ നടത്തിയ സമരം, ആ സമരത്തിൽ നമ്മൾ വിജയം കൈവരിച്ചിരിക്കുകയാണ് എന്ന വിവരം കത്ത് മുഖേന അറിയിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും. എന്നിട്ട് ആ കത്തിൽ അവർ എഴുതുകയാണ്, പക്ഷേ വിജയം കൈവരിക്കാൻ ഒരൽപ്പം വൈകിപ്പോയി. പെട്ടെന്ന് ആ സമരം മുഖേന വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ആ സമരം കുറെ നീണ്ടുനിന്നു. ഏതുവരെ നീണ്ടുനിന്നു? وكان الحرب بينهم وبين أهلها من أول النهار إلى الزوال. അതാ പകലിന്റെ ആദ്യ സമയം മുതൽ ഉച്ചവരെ, നട്ടുച്ചവരെ സമയം നീണ്ടുനിന്നു. ആ ഉച്ചവരെ നീണ്ടുനിന്ന സമരം കൊണ്ടാണ് വിജയം കൈവരിച്ചത്. ഈ വിവരം എഴുതി കൊടുത്തയച്ച കത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ മഹാനവറുകൾ അതങ്ങ് തുറന്നു വായിച്ചു. ആ കത്ത് കണ്ടപ്പോഴേക്ക് രാജ്യം ഭരിക്കുന്ന ഭരണാധി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്തിനാണ് കരയേണ്ടുന്ന ആവശ്യം? കരഞ്ഞു എന്ന് മാത്രല്ല, മഹാനവലുകൾ താടിരോമങ്ങളുള്ള മഹാനല്ലേ, ആ കരച്ചില് കാരണമായി കണ്ണുനീരുകൊണ്ട് മഹാനവലുകളുടെ താടിരോമങ്ങൾ ഫുള്ളായിട്ട് നനഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. ഈ കത്ത് വായിച്ചു കൊടുത്തവരും അടുത്തു നിൽക്കുന്നവരും ചോദിച്ചു, ഫഖീല ലഹു, മഹാനവരികളോട് ചോദിക്കുകയാണ്, അതബകി, എന്തിനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തങ്ങൾ കരയുന്നത്? വന്നസുറുലന, ആ സമരം കൊണ്ട് സഹായം കിട്ടിയെന്നല്ലേ കത്തിലുള്ളത്. സഹായം കിട്ടിയില്ല എന്നോ പരാജയപ്പെട്ടു എന്നോ അല്ലല്ലോ കത്തിലുള്ളത്. കത്തിലുള്ളത് സമരം കൊണ്ട് സഹായം കിട്ടി, വിജയിച്ചു എന്നല്ലേ. പിന്നെന്തിനാണ് ആ കത്ത് വായിച്ച് നിങ്ങൾ കരയേണ്ടുന്ന ആവശ്യം? ഫഖാല, അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി മൽ കുഫ്റു യഖിഫു അമാമൽ ഇസ്ലാമി മിൻ ഗദ്വത്തിൻ ഇലാ സവാൽ ഇല്ലാ മിൻ അംരിൻ ഹദസ്തുമു അൻതും ഔ അനാ. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം അത് സത്യമാണല്ലോ. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ഇസ്ലാം സത്യമാണെന്നത് 100ക്ക് 100ക്കപ്പുറം സത്യമാണല്ലോ. ആ ഇസ്ലാമിന്റെ മുന്നിൽ സത്യമായിട്ടുള്ളത് വേറെയൊന്നും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ അരികിൽ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അരികിൽ സ്വീകാര്യമായത് ഇസ്ലാമാണല്ലോ. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആ ഇസ്ലാം വിട്ട് വേറെ വല്ലതും അംഗീകരിച്ചാൽ, പുൽകിയാൽ, അതുമായി അവൻ എന്ത് നല്ല കാര്യം ചെയ്താലും അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അവരെല്ലാം പരാജിതരിൽപ്പെടും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. അതേസമയം അതാ ഇസ്ലാമിന്റെ മുന്നിൽ ഒരു ശക്തിക്കും നിലനിൽക്കാൻ കഴിയില്ല. അത് 1 മിനിറ്റ് പോലും നിൽക്കാൻ കഴിയില്ല. അതേസമയം ഞാൻ കരയാനുള്ള കാരണം എന്താണ്? ഈ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അതാ വിജയം, സമരം കൊണ്ട് വിജയം നേടിയെടുക്കാൻ പകൽ മുഴുവനും നട്ടുച്ച വരെ വേണ്ടി വന്നല്ലോ. ഇസ്ലാമിന്റെ മുന്നില് 1 മിനിറ്റ് പോലും മറ്റുള്ള ഒന്നിനും നിൽക്കാനുള്ള കഴിവില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് അവർക്ക് ഷാമിൽ നടത്തിയ സമരം കൊണ്ട് അതാ പകലിന്റെ തുടക്കം മുതൽ നട്ടുച്ച വരെ വേണ്ടി വന്നില്ലേ വിജയം കൈവരിക്കാൻ. അതിന്റെ കാരണം എന്താണ്? കാരണം ഞാനും അവരും ചെയ്ത തെറ്റാണ് കാരണം. വിജയം കൈവരിക്കുന്നത് വൈകുന്നുണ്ടോ? ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാരണം കണ്ടില്ലേ? ഇല്ലാ ബി അംരിൻ അഹ്ദസ്തുഹു അൻതും ഔ അനാ. നിങ്ങളും ഞാനും നിങ്ങളുടെ ജീവിതത്തിലോ എന്റെ ജീവിതത്തിലോ വന്നുപോയ തെറ്റുകളാണ് കാരണം. വിജയം കൈവരിക്കാൻ വൈകിപ്പോകാനുള്ള കാരണം അതാണ്. സുഹൃത്തുക്കളെ, മുൻഗാമികളായ മഹാന്മാർ അവർ ഏത് സമയത്തും അതാ പതറിയില്ല. കാരണം എല്ലാറ്റിലും ഉപരി അവരുടെ ഏറ്റവും വലിയ വിഭവം അത് ഈമാനാണ്. ഈമാനിനെ കവിച്ചു വെക്കുന്ന ഒരു വിഭവം വേറെയില്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങളൊരിക്കലും ചെറുതായി പോകേണ്ടതില്ല. ആര് പറഞ്ഞു നിങ്ങൾ ചെറുത് എന്ന്? ഒരാളും അങ്ങനെ പറയണ്ട. പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചെറുതാകണ്ട. വലാ തഹിനു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ നിന്ദ്യരാകേണ്ടതില്ല. വലാ തഹ്സനു, എന്തെങ്കിലും കേട്ടതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ബേജാറാകേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. എന്തേ കാരണം? കാരണം വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഏറ്റവും മുതിർന്നവർ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ, നിങ്ങളെക്കാളും മുകളിൽ ഒരാളും ഇല്ല. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ കേവലം പേരിൽ മുസ്ലിമായിട്ട് നടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ കേവലം വാല് കേട്ടിട്ട് കാര്യമില്ല, തലയിൽ തൊപ്പിയിട്ടിട്ട് കാര്യമില്ല, മുഖത്ത് താടിയും വെച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല, മജ്‌ലിസിൽ വന്നിരുന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഏറ്റവും ഉന്നതരാകണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഏറ്റവും വിലപ്പെട്ട ഒരു വിഭവം അത് കൈമുതലാക്കണം. അതേതാണ്? പണമല്ല, അധികാരമല്ല. അധികാരമുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അധികാരമില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുമില്ല. പണമുള്ളത് കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല, പണമില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഇല്ല. എല്ലാം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബ് നമ്മിലേക്ക് നോക്കുന്നത് നമ്മുടെ ഈമാനിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈമുതലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം അത് ഈമാനാണെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമുക്ക് നല്ല ഈമാൻ തരട്ടെ. ഈമാനിനേക്കാൾ വലുത് ഇവിടെ ഒന്നും ഇല്ല. നല്ല ഈമാൻ വേണം. മഹാന്മാരൊക്കെ കൈമുതലാക്കിയത് ആ ഈമാനാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മാസല്ലേ ഇത്? മഹാനവറുകളുടെ ഈമാൻ എന്തായിരുന്നു? ആ ഈമാനിലേക്കൊന്നും നമുക്ക് കയറി ചെല്ലാൻ കഴിയില്ലെങ്കിലും നമ്മൾ അതിന്റെ അടുത്ത് 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 എത്താൻ ശ്രമിക്കണം. നലവേരും ഈശ തൊഴുതോരു ഉതുവാലേ, 40 പതിറ്റാണ്ടോളം സുബ്ഹി തൊഴുതോവറി. എന്ത് വലിയ ഈമാനാണ് മുസ്ലിം ചെറുപ്പക്കാരാ! കൊടിപിടിച്ച് ഇറങ്ങിയത് കൊണ്ട് മാത്രമായോ? ആയില്ല, സാരല്ല, കൊടി പിടിച്ച് ഇറങ്ങിക്കോ, അതൊക്കെ വേണ്ടതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കൊടി പിടിച്ച് ഇറങ്ങിയ നീ സുബ്ഹി ജമാഅത്തിന് എന്തേ നിന്നെ പള്ളിയിൽ കാണാത്തതെന്തേ? നീ കൊടി പിടിച്ച് ഇറങ്ങിയത് ഈമാന് കൊണ്ടാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് എവിടെയാണ്? അത് നീ ഏത് കൊടി പിടിച്ച് ഇറങ്ങിയവനായാലും ശരി, നീ കൊടി പിടിച്ച് തെരുവിലിറങ്ങിയതാ അത് ഈമാന് കൊണ്ടാണോ അല്ല മറ്റെന്തുകൊണ്ടാണോ എന്ന് തീരുമാനിക്കുന്നത് എവിടെയാണ്? പകൽ സമയത്ത് നീ കൊടി പിടിച്ച് തെരുവിലിറങ്ങി, പിറ്റേന്ന് രാവിലെ സുബ്ഹി ജമാഅത്തിന് പള്ളിയിലേക്ക് പോയതാ പ്രായമുള്ള ഉപ്പമാരൊക്കെ വരികയാണ്, നിന്നെ പള്ളിയിൽ കാണുന്നില്ല. പിന്നെ എന്ത് ഈമാൻ, പിന്നെ എന്ത് പ്രകടനം, പിന്നെന്ത് പ്രതിഷേധം, പിന്നെ റബ്ബ് ആ പ്രകടനം കാണുമോ? ആ സമരത്തിന് ഫലം കാണുമോ? അതാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു 40 വർഷക്കാലം രാത്രി ഇശായിനടുത്ത് ആ ഉളു കൊണ്ട് സുബൈ നിസ്കരിച്ചു, രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പറയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് എന്നിട്ട് ഞാൻ ഉദു കൊടുക്കും, എന്നിട്ട് സുബഹി നിസ്കരിക്കും. സുബഹി ബാങ്ക് കൊടുക്കുന്ന ഒരേ സുബഹി നിസ്കാരത്തിന് സമയമുണ്ടല്ലോ. എന്നിട്ട് സുബഹി ബാങ്ക് കൊടുത്ത ശേഷം സുബഹി നിസ്കരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. ശൈഖ് ജീലാനി അങ്ങനെയാ? അങ്ങനല്ല. ഇശാഇന്റെ അവ്വൽ വഖ്തിൽ ഇശാ നിസ്കരിച്ചു, ഇശാ ബാങ്ക് കൊടുത്ത ഉടനെ ഇശാ നിസ്കരിച്ചു. എന്നിട്ടാണ് സുബഹി അതേ ഉദുവോട് കൂടി സുബഹി 40 വർഷക്കാലം നിസ്കരിച്ചു. വെറുതെയാണോ റോട്ടിലേക്ക് നടന്നു പോകുമ്പോ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പൗരത്വത്തിന്റെ ബില്ല് കേൾക്കുമ്പോഴേക്കും ഞങ്ങൾ പേടിച്ചു പോയി. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു റോട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ കശവേരും രാവിൽ നടന്നങ്ങ് നീങ്ങുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. നമ്മളിങ്ങനെ റോഡിൽ പോകുമ്പോഴെങ്കിലും മൊബൈൽ ഇല്ലാതായപ്പോൾ ഇരുട്ടത്താണെങ്കിൽ പേടിച്ചു പോയി. മഹാനവരുകൾ എങ്ങനെയല്ല, ഇരുട്ടിന്റെ പ്രശ്നമല്ല, ടോർച്ച് കെട്ടുപോയാലും വെളിച്ചമില്ലെങ്കിലും കൈ വിരലിലെ ആ വെളിച്ചം കൊണ്ട് നടന്നുപോയി. അല്ലാഹു തആല കൊടുത്ത വലിയ പവറാണ് അത്. കിട്ടാൻ കാരണം മഹാനവരുകളിലുള്ള ഈമാനാണ് കേട്ടോ. ആ ഈമാൻ കൈമുതലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ബദരീങ്ങളുടെ സദസ്സിൽ നിന്ന് നമ്മൾ മുതലാക്കേണ്ടത്. അതാണ് നമ്മൾ സദസ്സുകൾക്കൊക്കെ വരും. നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞിട്ട്, നിങ്ങളൊക്കെ നല്ലവരാണ്. അല്ലാഹു തആല ഈ സദസ്സിന്റെ തനിമ നിലനിർത്തി തരട്ടെ. കണ്ണവൻ തങ്ങളുടെ അടുത്ത് പോയിട്ട് പറയും, എന്റെ മോൾക്കൊരു നല്ലൊരു പുതിയാപ്പിളാവണം, ശരിയായി കിട്ടണില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 3 ബദരിയ മജ്‌ലിസിലേക്ക് ഒരു 3 മജ്‌ലിസിലേക്ക് നിങ്ങൾ വരി, 4-മത്തെ മജ്‌ലിസിലേക്ക് വരുമ്പോഴേക്ക് ശരിയാവുന്നു. അങ്ങനെ തങ്ങളൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതങ്ങ് നടക്കുമോ? ഞാനൊക്കെ കണ്ണവൻ തങ്ങളെ ഭയങ്കര പേടിക്കും. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. തമാശക്ക് പറഞ്ഞാലും ചിലപ്പോൾ അതൊക്കെ നടന്നു പോകും. ഞാനിങ്ങനെ മുന്നിൽ കാണുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കാല. ചിലപ്പോൾ എന്തെങ്കിലും തമാശക്ക് ഞങ്ങൾക്ക് എതിരായിട്ട് വല്ലതും വന്നു പോയാലോ എന്ന് പേടിച്ചിട്ട്. അവ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇയാള് ഈ പൊരക്കാർ വന്നു, പെണ്ണിന്റെ ഉപ്പയും പെണ്ണിന്റെ ഉമ്മയും ഒക്കെ 3 മജ്‌ലിസിനും വന്നു. എന്താ വരാൻ കാരണം മകൾക്ക് നല്ല പുതിയാപ്പിള റെഡിയാകണം, തങ്ങൾ പറഞ്ഞതാ. അങ്ങനെ 1-മത്തെ മജ്‌ലിസിൽ വന്നു പോയപ്പോ അങ്ങനെ ഒരു സൂചന കിട്ടി, നിങ്ങളെ മോളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് സൂചന കിട്ടി. അവിടെ പരിസരത്തുള്ള ഒരു വീട്ടിൽ നിന്ന് നിങ്ങളെ മോളെ കാണാൻ വേണ്ടി വരുന്നൊരു സൂചന കിട്ടി. എന്നാ 2-മത്തെ മജ്‌ലിസിലേക്ക് വന്നു പോയതിനു ശേഷം അവരെ കോൾ വന്നു, നിങ്ങളെ മോളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് വരുന്നുണ്ട്. അപ്പൊ ഓരോ മജ്‌ലിസിൽ കൂടുമ്പോഴും അതിന്റെ ഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. 3-മത്തെ മജ്‌ലിസിൽ വന്നു പോയപ്പോഴേക്ക് സുബ്ഹാന ജല്ല ജലാലു മോളെ കണ്ടു എന്ന് മാത്രമല്ല, കണ്ട് അതൊക്കെ റാഹത്തായി കല്യാണം നിശ്ചയിക്കുക. എന്നാലോ ഈ പുറക്കാരൻ 4-മത്തെ മജ്‌ലിസിലേക്ക് വരുവോ? എന്താ കാരണം? ഞാൻ പോയത് എന്തിനാ? എന്റെ മോൾക്ക് ഒരു കല്യാണം റെഡിയാകാനല്ലേ? റെഡിയായില്ലേ? അതിനൊരു നന്ദി കാണിച്ചിട്ട് 4-മത്തെ മജ്‌ലിസിലേക്ക് വന്നുകൂടെ മനുഷ്യ? നിനക്ക് നന്ദി കാണിച്ചിട്ട് പോയത് കൊണ്ട് റെഡിയായി, ശരിയാണ്. 4-മത്തെ സന്തോഷം പറയാൻ അതിനെ പിന്നെ കാണൂല. പിന്നെ സദസ്സായിക്കൂടെ ഇങ്ങനെ പോകുമ്പോഴൊന്നും അങ്ങോട്ട് നോക്കുകയില്ല. അതാണ്. അങ്ങനെ ആകരുത്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ബദരീങ്ങളെ കൊണ്ട് നിറവേറ്റപ്പെടും, ഒരു സംശയമില്ല. അത് അല്ലാഹു തആല ബദരീങ്ങൾക്ക് കൊടുത്ത പവറാണ്. പക്ഷേ ആ ദിക്റുകൾ മുഖേന, സ്വലാത്തുകൾ മുഖേന, തസ്ബീഹുകൾ മുഖേന, ബദരീങ്ങളുടെ പേര് ചൊല്ലി തവസ്സു ചൊല്ലുന്നത് മുഖേന ഏറ്റവും പ്രധാനമായും വേണ്ടത് നമ്മുടെ ഖൽബൊന്ന് ലംഘിക്കണേ, ഖൽബൊന്ന് പ്രകാശിക്കണേ. ഓമാ, നിങ്ങളെ ബോഡിയിലേക്ക് ലോഷൻ പുരട്ടിയിട്ട് കാര്യമില്ല, നിങ്ങളെ മുഖത്തേക്ക് ക്രീം തേച്ച് പുരട്ടിയിട്ട് കാര്യമില്ല. അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ മുഖത്തേക്കല്ല, ബോഡിയിലേക്കല്ല. അതാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും. അല്ലാഹു തആല നിങ്ങളുടെ ബോഡിയിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല അല്ലാഹു തആല നോക്കുന്നത്. വലാ നിങ്ങളെ മനസ്സിലേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്. നല്ല പ്രവർത്തനങ്ങളാണോ നിങ്ങൾ കാഴ്ചവെച്ചത്? എന്നാൽ ആ പ്രവർത്തനത്തിലേക്ക് അല്ലാഹു നോക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ, നീ സുബഹി ജമാഅത്തിന് നിന്റെ വീട്ടിൽ നീ എത്താൻ എത്ര വൈകിയാലും സുബഹി ജമാഅത്തിന് നീ നിന്റെ നാട്ടിലെ പള്ളിയിലുണ്ടോ? അല്ലാഹു തആല അതിലേക്കാണ് നോക്കുന്നത്. അതേസമയം നിന്നെ ഒരു ജമാഅത്തിനും പള്ളിയിൽ കാണാൻ കിട്ടുന്നില്ല. എവിടെയെങ്കിലും കുടിക്കാൻ മദ്യപിക്കാൻ ഉണ്ടെങ്കിൽ നീ എവിടെയുണ്ടാവും? എവിടെയെങ്കിലും കഞ്ചാവ് ഉണ്ടെങ്കിൽ അവിടെയുണ്ടാകും. എവിടെയെങ്കിലും ചീട്ടുകളി ഉണ്ടെങ്കിൽ അവിടെയുണ്ടാകും. എവിടെയെങ്കിലും ആലിമീങ്ങളെയും സദാത്തുക്കളെയും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞാൽ നീ അവിടെയുണ്ടാകും. എന്നാൽ അല്ലാഹു തആല നോക്കുന്നത് നിന്റെ പ്രവർത്തനത്തിലേക്കാണ്. നിന്റെ ഈ കരാട്ടയിലേക്കല്ല, കുംഫുയിലേക്കല്ല, കളറിയിലേക്കല്ല, ബ്ലാക്ക് ബെൽറ്റിലേക്കല്ല, വൈറ്റ് ബെൽറ്റിലേക്കല്ല, നിന്റെ ജിമ്മിനല്ല, ജിമ്മുള്ള ബോഡിക്കല്ല, നിന്റെ ഈ വിയർത്തുട്ടുള്ള ചെസ്റ്റിലേക്കല്ല, ഷോൾഡറിലേക്കല്ല. അല്ലാഹു തആലക്ക് നിന്റെ ചെസ്റ്റ് ആവശ്യമില്ല. നിന്റെ കരാട്ടയോ ബ്ലാക്കോ വൈറ്റോ ഗ്രീനോ ബ്ലൂവോ അതൊന്നും അല്ലാഹു തആലക്ക് ആവശ്യമില്ല. കരാട്ടയുള്ളവനെക്കാളും ഉഷാറാണ്, കുംഫുക്കാരനെക്കാളും ഉഷാറുള്ളവനാരാണ്, കളറിപ്പയറ്റുള്ളവനെക്കാളും ഉഷാറുള്ളവരാരാണ്, ജിമ്മിലേക്ക് പോയി ജിമ്മിന്റെ ബോഡി ഉണ്ടാക്കിയവനെക്കാളും ഉഷാറാരാണ്. ഇതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാളും എല്ലാം ഉഷാർ ഈമാനുള്ള ചെറുപ്പക്കാരനാണ്. ഓ ചെറുപ്പക്കാരെ, നല്ലതിനു വേണ്ടി ആയുഷ് ചെലവഴിക്കണം, ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത്. ആ മനസ്സൊന്ന് വൃത്തിയാക്കണം. അതാണ് സയ്യിദുനാ താജുൽ ഉലമാ, അല്ലാഹു തആല അവരെ ദർജ വർദ്ധിപ്പിക്കട്ടെ. താജുൽ ഉലമാ, അല്ലാഹു തആല അവരെ ദർജ വർദ്ധിപ്പിക്കട്ടെ. താജുൽ ഉലമാ എന്നും പറയില്ലേ, ഒരു വേദിയിൽ ഇങ്ങനെ തങ്ങൾ ഇരുന്നാലേ, തങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ തങ്ങൾ സ്വാഗതം പറയുകയാണെങ്കിൽ, തങ്ങൾക്ക് വേണ്ടി ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്താൽ തങ്ങൾ പറയും, എന്താ പറയാ, ദീർഘായുസിന് വേണ്ടി ഇനി ദുആ ചെയ്യേണ്ട, മരിക്കാനായി. പക്ഷേ മരിക്കുമ്പോ മഅരിഫത്ത് കിട്ടി മരിക്കണം, അതിന് ദുആ ചെയ്താൽ മതി. ഖൽബ് ലംഘിട്ട് മരിക്കണം, ഖൽബ് നല്ല പ്രകാശിച്ചിട്ട് മരിക്കണം. താജുൽ ഉലമാക്ക് എന്ത് കുറവാ? ഒരു കുറവില്ല. എത്ര കൊല്ലാ ദർസ് നടത്തിയത് ഉള്ളാളത്ത്, എത്ര കാലം ദർസ് നടത്തി. ഈ പള്ളത്തൂർ കർണാടകയാണോ കേരളമാണോ എനിക്കറിയില്ല. കാര്യമായിട്ട് പ്രശ്നമുള്ള സ്ഥലമാണ് ഈ. കാര്യമായിട്ടുള്ള ഒരു ഈ സിറാത്ത് പാലത്തെക്കാളും വലിയ അപകടകരമായ പാലം ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ പണി പൂർത്തിയായില്ലേ? പൂർത്തിയാവാനായി. ഞാൻ മിക്കവാറും ഈ വഴിക്കൂടെ ഇങ്ങനെ പോകുമ്പോ ഇതുവരെ നല്ല റൂട്ടാണ്, ഇവിടെ എത്തിയാലുണ്ട് ഒരു ചെറിയൊരു പ്രശ്നം. അപ്പൊ എന്താ സംഭവം എനിക്കറിയില്ല, അതിർത്തി ആയതുകൊണ്ട്. അങ്ങനെയാണോ കർണാടകക്കാർ മനസ്സിലാക്കാണ്? കേരളക്കാർ പറയാ കർണാടകക്കാർ നടത്തിക്കോട്ടെ, കർണാടകക്കാർ പറയണം അത് എത്തിയല്ലേ കേരളക്കാരും കൂടെ നടത്തിക്കോട്ടെ. പാവം പള്ളത്തൂർക്കാർ വല്ലാത്ത വിഷമത്തിൽ. അല്ലാഹുവിന്റെ ബർക്കത്ത് ടകരന്നുണ്ട്, എപ്പൊ ശരിയായിക്കൊണ്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാന ജല്ല ജലാലുഹു, താജുൽ ഉലമാ നമ്മളെ കർണാടകയിലൊക്കെ ഒരു കാലത്ത് ഒരു ആലിമിനെ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. അങ്ങനെയുള്ള ഉള്ളാളത്ത് വന്നിട്ടാണ് കുറെ കാലം ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ദർസ് നടത്തി. എന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടായി, മുദരിസുമാരായി, പ്രഭാഷകന്മാരായി, അവരിലൂടെ ശിഷ്യന്മാരായി ഇന്ന് ധാരാളം ആലിമീങ്ങളുണ്ട്. താജുൽ ഉലമാക്ക് ഒരു കുറവുണ്ട്? ഒരു കുറവില്ല. നൂറുൽ ഉലമ എംഎ ഉസ്താദ്, അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ. മദ്രസ പ്രസ്ഥാനത്തിന്റെ ശില്പിയാണ് നൂറുൽ ഉലമ എംഎ ഉസ്താദ്. ഇന്ന് നമ്മുടെ പള്ളി പരിസരങ്ങളിൽ കാണുന്ന മുഴുവൻ മദ്രസകളുടെയും കാരണക്കാരൻ അത് നൂറുൽ ഉലമ എംഎ ഉസ്താദാണ്. ചരിത്രം അറിയുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയും. എംഎ ഉസ്താദ് ഇനി എത്ര വലിയ രാജകീയ പ്രൗഢിയോടുകൂടിയാണ് ഉസ്താദവരുകൾ സഅദിയുടെ മുറ്റത്ത് വിശ്രമിക്കുന്നത്. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ജാമിയ സഅദിയുടെ ഗോൾഡൻ ജൂബിലി സമ്മേളനം ഇതേ മാസം 27, 28, 29 തീയതികളിൽ നടക്കുകയാണ്. നിങ്ങളൊക്കെ ആ സദസ്സിൽ പോയി അതിന്റെ പുണ്യം നേടണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഞാൻ പറഞ്ഞു വന്നത്, താജുൽ ഉലമാ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അല്ലാഹുവിനെ ഒരുത്തൻ പേടിച്ചാലോ എല്ലാം ഓനെ പേടിക്കും. എല്ലാം പേടിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, അള്ളാനെ പേടിക്കണം. ഞങ്ങൾ അള്ളാനെ പേടിക്കാതെ, ഞങ്ങൾ പറയാണ് എല്ലാവരും ഞങ്ങളെ പേടിക്കണോ? ഞാനോ, ഞാൻ അള്ളാനെ പേടിക്കണില്ല. ഞങ്ങളെ പേടിക്കണം ഇല്ല. ഒരു തൊപ്പിയിട്ട് നടന്നുപോയ മനുഷ്യനെ നമ്മുടെ ഹിന്ദു സഹോദരന്മാർ, നമ്മുടെ നാട്ടിൽ നല്ല സൗഹൃദപരമായി ജീവിക്കുന്ന ഹിന്ദു സുഹൃത്തുക്കള്, ഹൈന്ദവ മതവിശ്വാസികൾ, അവർ കണ്ടില്ലേ ഇപ്പോഴും പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ പോകുമ്പോ അവരൊന്ന് ചെറുപ്പഴിക്കും അല്ലേ, ഒന്ന് ചെറുപ്പഴിക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാരും അല്ല, ഈമാൻ കുറഞ്ഞ ചില മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിമീങ്ങൾ. പള്ളി ഏതായാലും എന്താ, അള്ളാഹുവിന്റെ ഭവനല്ലേ പള്ളി, അത് അപ്പള്ളി ഇപ്പള്ളി എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടോ? ഇല്ല, അത് അള്ളാഹുവിന്റെ ഭവനമാണ്. അങ്ങനെ ആ പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ പോകുമ്പോ സുബ്ഹാന ജല്ല ജലാലു, ഒച്ച വെക്കാൻ ഒരു മടിയുമില്ല, മൊബൈലിൽ സംസാരിക്കാൻ ഒരു മടിയുമില്ല, എന്തെങ്കിലും തെറി വിളിക്കാൻ ഒരു മടിയുമില്ല. അതേസമയം നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ അവര് പള്ളിയുടെ മുന്നിൽ കൂടെ പോകുമ്പോ ഒന്ന് ചെറുപ്പഴിച്ചിട്ട് ഒന്നിങ്ങനെ കൈ കാണിച്ചിട്ടല്ലാതെ അപ്പുറം പോകൂല. എന്താ കാരണം? പള്ളിയോടുള്ള ബഹുമാനം. അവർക്കറിയാം അവിടെ ആരാധിക്കപ്പെടുന്നത് അവരുടെ ആരാധ്യ വസ്തുക്കളെ അല്ല എന്നവർക്കറിയാം. എന്നാലും ഞങ്ങളുടെ സുഹൃത്തുക്കളായ മുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന കേന്ദ്രമാണത്, അതിനെ ബഹുമാനിക്കണം എന്നവർക്കറിയാം. അങ്ങനെയാണ് ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, താജുൽ ഉലമ അതാണ്. തങ്ങളെല്ലാരും പഠിച്ചിരുന്നു, എല്ലാരും പഠിച്ചു. ഒരു നീണ്ട യാത്ര തങ്ങൾ ചെയ്യുമ്പോ എവിടെങ്കിലും ബ്ലോക്ക് ഉണ്ടായാൽ മെല്ലെ വണ്ടിന്ന് ഡ്രൈവർ ഇറങ്ങിയിട്ട് പോയിട്ട് പറയും, ഉള്ളാളത്തെ ഗുരുക്കുളു എന്ന് പറഞ്ഞാൽ മതി, ഉള്ളാളത്തെ ഗുരുക്കുളു എന്ന് പറഞ്ഞാൽ മതി. തുളുവിൽ പോയിട്ട് ഉള്ളാളത്തെ ഗുരുക്കുളാണ് വാഹനത്തിന്റെ ഉള്ളിലിരിക്കുന്നത് താജുൽ പോലീസുമാരോട് പറഞ്ഞാൽ എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും തങ്ങളെ വണ്ടി അങ്ങ് കയറ്റിക്കോ. എന്താ കാരണം? താജുൽ ഉലമ മുസ്ലിം ആയതുകൊണ്ട് കുറവൊന്നും ഇല്ല, ഈമാനാണ്. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, അല്ലാഹുവിനെ പേടിച്ചാൽ എല്ലാം ആ അല്ലാഹുവിനെ പേടിച്ചവനെ പേടിക്കും. ആ താജുൽ ഉലമ പറഞ്ഞിരുന്ന വാക്കാണ് ഖൽബ് ലങ്ങണം, ഖൽബ് പ്രകാശിക്കണം. അല്ലാഹുവേ ഞങ്ങളെ ഖൽബ് നീ പ്രകാശിപ്പിക്കണം റഹ്മാനേ. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ അപകടമാണ്, ഏറ്റവും വലിയ അപകടമാണ് രണ്ട് കാര്യം. അതാണ് അഹ്മദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്, മബ്തലല്ലാഹു അബദൻ ബിശൈഇൻ അശദ്ദ മിനൽ ഗഫ്ലത്തി വൽ ഖസ്വാ. ഒരു അടിമക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമായ രണ്ട് കാര്യമുണ്ട്, അതിനേക്കാളും സ്ട്രോങ് ഉള്ള ഒരു അപകടം വേറെയില്ല. ഏതാണ് അപകടം? ഒന്നാമതായി പറയാണ് അൽ ഗഫ്ലതു, അശ്രദ്ധ, തീരെ ശ്രദ്ധയില്ലാത്ത ജീവിതം. ഒരിക്കലും അങ്ങനെയായിക്കൂടാ, നല്ല ശ്രദ്ധ വേണം. എന്തിനാണ് ജീവിക്കുന്നത് എന്ന ലക്ഷ്യബോധത്തോടെ ജീവിക്കണം. സുഹൃത്തുക്കളെ, ആ ശ്രദ്ധയോടെയുള്ള ജീവിതമാണ് മനുഷ്യനെ നന്മയിലേക്ക് എത്തിക്കുന്നത്. ലക്ഷ്യം വേണം, താൻ തോന്നിയായി നടന്നുകൂടാ. ചെറുപ്പക്കാരെ, രാത്രി സമയത്ത് കൃത്യമായി വീട്ടിലെത്തുന്ന ചെറുപ്പക്കാരാകണം. വെറുതെ അങ്ങാടിയിൽ ഇങ്ങനെ സമയം പാഴാക്കുന്ന ചെറുപ്പക്കാരായിക്കൂടാ. അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമില്ല. ചില ചെറുപ്പക്കാരെ കണ്ടില്ലേ, അവരിങ്ങനെ ബൈക്കിലിങ്ങനെ മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെ ബൈക്കിലിങ്ങനെ പോവാണ്. എങ്ങോട്ടാ പോണേ? അങ്ങനെ പോവന്നെ, എങ്ങോട്ടാന്നൊരു പിടുത്തമില്ല. എവിടുന്നാ വരുന്നേ? ഞാൻ ഇങ്ങനെ വരുന്നേ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ആകരുത്. ബൈക്കിൽ പോകുമ്പോ എവിടെയാ പോണത്? പള്ളിയിലേക്കാണ്. എവിടെന്നാണ് വരുന്നത്? പള്ളിയിൽ നിന്നാണ്. അർശിന്റെ തണൽ ലഭിക്കുന്ന യുവാക്കളെ കൂട്ടത്തിൽ ഒരു വിഭാഗമല്ലേ റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, എപ്പോഴും പള്ളിയുമായി മാനസികമായ അടുപ്പമുള്ള ചെറുപ്പക്കാർ. സുഹൃത്തുക്കളെ, നല്ല ശ്രദ്ധ വേണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധയോടെ ചെയ്യണം. നിസ്കരിക്കുമ്പോ നല്ല ശ്രദ്ധയോടെ വേണം, ശ്രദ്ധയില്ലാതെ നിസ്കരിക്കാൻ പാടില്ല. ചില മനുഷ്യന്മാരെ കണ്ടില്ലേ, ബാങ്കൊടുത്തോടെ നിസ്കരിക്കും. രണ്ട് തരത്തിലുള്ള നിസ്കാരമുണ്ട്. ബാങ്കൊടുത്ത ഉടനെ ദുഹൂർ നിസ്കരിക്കും. ദുഹൂർ നിസ്കരിക്കുമ്പോ എന്താ, ചില മനുഷ്യൻ, നല്ല മനുഷ്യന്മാർക്ക് ബാങ്കൊടുത്ത ഉടനെ നിസ്കരിക്കാൻ കാരണം എന്താ? പിന്നെ ചിലപ്പോ നിസ്കാരമെങ്കിലും നഷ്ടപ്പെട്ടു പോയാലോ എന്ന് പേടിച്ചിട്ടാണ്. കണ്ണിയത്തുസ്താദിന്റെ ചരിത്രത്തിൽ കാണാം, I and the Taustad and our Monday theatre, Kotikundu, Paribadi, Ustad and Kotit, Kundoyak. In the Vinangana Pogam, Patatur Kala, I wonder, Nangalokan, Dil and Puyaran He did get a Yamarno, Subhana, Chelemanchamarka, Adanakundi, Bakshaka, Mending, and Edor, Kartelekamundu, Abanyambe, or Kalek and Okadin, the mansion, the Neano, and the Garno. Either Kartelek, Bakshaka, and Nekondo, and the Lenin and Oker. He did get a Yamarno. Sortukale, but continue to start in every party like a Chenikam boy, Sangadaga. But continue to start Kairi would have Bundy or Dick in the Sangai or Juju. This kid is John. Borivaka Niskaran and Arta Vakatare Samayan Day. Lohurin the Samay Asavarele, Asar Samayam, Pina Magriber and the Magrib in the Samay Mishavar and Isanda Samay Suver and Suvaina Samay Luhurware Vendir Mule Suvaina Samay. Luhurware went in the Yima Maricana. Telemanchamaran, Yellow Saman, the Subikumatan Nagaran. Luhurna Samea, Savar and Asana Samay, Magriver and Magriver, Shavar and Shana Samea. So we are in Subin the Saman go to Luhurware, went in the stad, and the Patonic and the Sketchamadi in the Lona. Aganaya Pina Yima Maricana, allowed that Yman and Maricana. Irrigate, Avana Barna day. Bandi Irna would a Bandi or can a driver or Jojo. Driver or Jojo. The Jojo, the Jojo. Niskiri Jukonoj. Adutan Scarlet in a Samember and Samayam. Upper driver or no, good or no. La Nana Yangala, Titan Sketchola, Samandel. Agane the Savana, the Batula, Yena Gondo, no one had in Sketch development in Gonda. The Garno Samayam Madavar ending Gilo, Chelapono, what you need Merchale, Nana Levitagarna, Nimerchunga, added the Samet in the old Ninakon Diskerika, Inilla, added the Samamare, Samayamundisheri and Vishala by Samand. Che Adim Mumbai in Skiritu, Bangur Tunjidu, Skirika and Samayan down Jidu, Vishala by Samayamanaseri, China would live in Merchale, Nin Skirika, Nino Chodele, Nian Da Samet and Skar and Skirikatan, I didn't Yana go to the Termar and Villay, Adunde, Adin Skirika, Paribadi Vagalus are in a Pina Poyamadin. America Source for the River Surtukale and Paranavana, the Nalla Sharadavano, Niskericum, and Nalla Sharadavano, Silaman Shaman, and Niskericum, Bangor, and Bay, Niskericum, Niskerica, Kachilai, the Kachilai, oh, yet again on the Tirniki, his car under the door is Sangadibo. And I got the Paris of the Quran and Laut Albarnada Ida Kamu in a Solati Kamu Kusala. Oh, Chorpakara, this Karaman, the Pradana Mandri Odulla Samsara Malla, Abhyandra Mandri Odulla Samsara Malla, Arogya Mandri Odulla Samsara Malla, Gadagada Mandri Odulla Samsara Malla. Sarva Mandrimareyum Padachu, Yellavareyum Madakki Bharikunna Rajaville, Avananu Allah. Rabbilekku manassu thirichittulla niskaram adalle niskaram o ummamare chila ummamare niskarunnde pallatoorile ummamarokke nallavaranu ennalu njanonnu parayette chila ummamare niskaram avarum ada Meena Murikan Ubayogicha Vastramunda Naiti Aduunda Nayan Archium Ada Ayarchakashnamakiadu An Night the Richit and Nayana Kupada Avastram the Richit and Nayana Bakanam Bagan the Avari Vedin the Mutamurtia Kidum Vedavurtia Kidum Elava the Wunda the Nayanum Pinabang or Talo, Niskerikamuan, Uluva Tutade, Naiti Medutu Adaniskaram Kupai Metaniskerika and Padilla. Nalla Shraddha Venam Ningal Ghafileengal Agaride Shraddha Illathavar Agaride Ummamare Oru Umma Kalyanathinu Pole Ingane ഈ സദസ്സിൽ ധാരാളം ഉമ്മ പെങ്ങന്മാരുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഇതങ്ങ് അവർക്ക് ഉപകരിക്കട്ടെ എന്ന് കരുതി പറയാണു. കല്യാണത്തിന് പോലെ എങ്ങനെ കല്യാണത്തിന് പോകുമ്പോ ഇന്നേ വരെ ഭർത്താവ് ഭാര്യന്റെ കയ്യിൽ അങ്ങനെ ഒരു കുപ്പായ ഉണ്ടെന്ന് ഭർത്താവിന് അറിയേയില്ല. കാരണം വീട്ടിലുള്ള സമയത്ത് ഇവളിത് കൊടുത്തിട്ടേ ഇല്ല. കല്യാണത്തിന് പോകുമ്പോഴാണ് അലമാരയിൽ ഏതൊക്കെ ഡ്രസ്സ് ഉണ്ട്, ഏതൊക്കെ സാരി ഉണ്ട്, ഏതൊക്കെ പുതിയ പുതിയ കുപ്പായങ്ങൾ ഉണ്ടെന്ന് ഭർത്താവ് അറിയാൻ തന്നെ. എന്റെ കാരണം അപ്പോഴാണ് പുറത്തു പോകുമ്പോഴാണ് കാര്യമായിട്ട്. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് അത്തറും പുരട്ടിയിട്ട് പോവാ, സുഗന്ധം പുരട്ടിയിട്ട് പോവാ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, കല്യാണത്തിന് പോകുമ്പോഴല്ലോ നല്ല വസ്ത്രം ധരിക്കേണ്ടത്, കല്യാണത്തിന് പോകുമ്പോഴല്ലോ നിങ്ങൾ ഒരുങ്ങേണ്ടത്. യഥാർത്ഥത്തിലുള്ള ഒരുക്കം അത് സൃഷ്ടാവായ റബ്ബിലേക്ക് തിരിയുമ്പോഴല്ലേ, ആ റബ്ബിലേക്ക് തിരിഞ്ഞിട്ടുള്ള നിസ്കാരമല്ലേ, പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ടുള്ള ഇബാദത്തല്ലേ. أقرب ما يكون العبد من ربه وهو ساجد. ورادم الله إليكم ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം എപ്പോഴാണ്? അവൻ സുജൂദിലുള്ള നേരത്താണല്ലോ. ആ റബ്ബിലേക്കും മനസ്സ് തിരിച്ച് നിസ്കരിക്കുമ്പോൾ ഒന്ന് ശരിക്കും ഒരുങ്ങണ്ടയോ ഉമ്മമാരെ, ശരിക്കും ഒന്നൊരുങ്ങണ്ടയോ സഹോദരിമാരെ? ഇന്നെവിടെ ഉമ്മമാരെ ഇബാദത്തെവിടെ? ഇന്നെവിടെ സഹോദരിമാരെ ഇബാദത്തെവിടെ? വാല് പറയുന്നതിനൊരു കുറവില്ല, വാല് കേൾക്കുന്നതിനൊരു കുറവില്ല. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഉമ്മമാര് വാല് കേൾക്കൂ, കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കം വരുന്നത് വരെ വാല് കേൾക്കൂ. ഓ ഉമ്മമാരെ, വാല് പറയൽ ചോറ് ചോറ്, വാല് കേൾക്കൽ ചോറ് ചോറ്. ഇബാദത്ത് അതാ ഉണ്ടോ? ഇബാദത്തുള്ള ഉമ്മമാരെവിടെ? ഇബാദത്തുള്ള സഹോദരിമാരെവിടെ? ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഉമ്മമാരോടൊക്കെ ഞാൻ പറയാണ്, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. എന്നാൽ ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല ബർക്കത്ത് ഉണ്ടാവും. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ദിക്ർ ചൊല്ലണം, ഫാത്തിഹ ഓതണം, ഖുൽ വല്ലാഹു അഹദ് ഓതണം, ഖുൽ റബ്ബിൽ ഫലഖ് ഓതണം, ഖുൽ റബ്ബിൻ നാസ് ഓതണം. എന്നാൽ ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല ബർക്കത്തായിരിക്കും. അത് കഴിച്ചാൽ എന്ത് രോഗം ഉണ്ടെങ്കിലും മാറും. ബർക്കത്തുള്ള ഭക്ഷണം. എന്നാലോ ഇപ്പൊ എന്താ ചെയ്യാ? ഞാനിപ്പോ എടുത്തു എന്ന് പറഞ്ഞാൽ ഇന്നലെല്ലാം മിഞ്ഞാന്ന് മനുഷ്യന്മാരെ. അപ്പൊ മിഞ്ഞാന്ന് ഞാൻ തലശ്ശേരി ഭാഗത്ത് കടവത്തൂർ എന്ന സ്ഥലത്ത് വാതിന് പോയി. അപ്പൊ അവിടെ വാതിന് തുടങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി. അല്ലാഹു തആല വീട്ടുകാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോഴും നമ്മുടെ ഹമീദ് ആജിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നു. അല്ലാഹുവേ, നീ അദ്ദേഹത്തിനും കുടുംബത്തിനും ബർക്കത്ത് നൽകണം റഹ്മാനേ. അപ്പൊ അവിടെ ഇങ്ങനെ ഈ കണ്ണൂർ ജില്ലയിൽ എന്ന് പറഞ്ഞ ഭയങ്കര വിഭവങ്ങൾ. പള്ളത്തൂർ നാട്ടിലെ ഉമ്മമാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകൾ കണ്ണൂരുകാരാണ്. നിങ്ങൾക്ക് എന്താ ഒരു ചിരി? സന്തോഷം കൊണ്ട് ചിരിച്ചാണോ? അല്ല, അങ്ങനല്ല, അങ്ങനൊന്നും അല്ല. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മമാരായി പള്ളത്തൂരിലൊക്കെ ഉള്ളത്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ചിലപ്പോ നിങ്ങൾക്കൊന്നും ഉണ്ടാക്കി തരാത്തത് ചിലപ്പോ നിങ്ങൾ എന്തോ കുസൃതി കാണിച്ചിട്ടുണ്ടാവും അവരോട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവർക്ക് നല്ല സ്നേഹം കാണിച്ചു കൊടുക്കും, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. അല്ലാഹു തആല അതിന് തൗഫീഖ് കൊടുക്കട്ടെ. കണ്ട, അതിനെന്ത് ജോർ ആമീനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അവിടെ വാതിന് പോയപ്പോ വാതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പൊ അവിടെ ഇങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട്. പൊതുവേ കണ്ണൂരിൽ ഒരു ടയറപ്പോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ടയറപ്പോ. ഒറോട്ടി എന്ന് പറഞ്ഞ കൊടകില് ഒറോട്ടി ഉണ്ട്. കൊടകിലെ ഒറോട്ടി ഈ കണ്ണൂരത്തെ ഒറോട്ടിന്റെ അടുത്ത് പോലും നിൽക്കാൻ കഴിയില്ല. കൊടക് സാധാ ഒറോട്ടിയ. കണ്ണൂരിലെ ഒറോട്ടി എന്ന് പറഞ്ഞാല് കൊടകിന്റെ ഒറോട്ടിന്റേതായ മഹത്വം ഉണ്ടെന്ന് വിഷയം വേറെ. ഓരോ സ്ഥലത്ത് അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് എവിടുന്ന് എത്ര നല്ല ഭക്ഷണം കിട്ടിയാലും എനിക്ക് ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ്. എന്റെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണ്. അവളും കൂടി കേൾക്കുന്നുണ്ട്. അവർക്കൊരു സന്തോഷം ഉണ്ടാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് സുബ്ഹാന ജല്ല ജലാലു. അപ്പോ അങ്ങനെയാണല്ലോ. നിങ്ങൾ എവിടുന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്തല്ല. അത് എത്ര മുന്തിയ ഭക്ഷണങ്ങൾ, കുഴിമന്തി അല്ല, കൈമന്തി കയറ്റുമന്തി കഴിച്ചാലും ശരി, നിങ്ങൾ വീട്ടിൽ നിന്ന് കഞ്ഞും അച്ചാറും കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് ഭയങ്കര ഉഷാറായിരിക്കും അല്ലേ മനുഷ്യന്മാർ? അങ്ങനെ തന്നെയാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിൽ അവിടെ പോയി. അപ്പൊ അവിടെ ഉണ്ട്, അതിന് പറയാ ഒറോട്ടി എന്നാണ്. അപ്പോ ടയറപ്പ. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ, ഇതിന് കുറെ മുമ്പ് ഈ ടയറപ്പ എന്ന് പറഞ്ഞ ഒരു പാത്രത്തിൽ വെച്ചാൽ ഫുള്ളായിട്ട് അപ്പമുണ്ട്, അത്ര വലിയ ടയറപ്പ. ഇപ്പൊ ഇത് ചെറുതായി ഇങ്ങനെ വന്നു. अब इतना कहचल वेर साधन कल वे अब या चोच्चु एंता इंटे पेरे अब इंटे पेरे अब पेरे ए नाटिल नाटिल पिंड 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 कणु पिंड का पिंड मारा സദാത്തുക്കൾ വന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഞാൻ ഇപ്പോ വേ നിർച്ചാണ് നിങ്ങൾ പിണ്ട കണ്ടുകണോ പുണ്ടി കണ്ടുകണോ പുണ്ടി അന്നും ഇവിടെ ഇല്ല ഈ ഉമ്മമാരെന്താ ഇവർക്ക് പിണ്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാത്തത് പുണ്ടി ഉണ്ടാക്കിയണോ കടുമ്പു ആ അഞ്ചാണ് കടുമ്പാണ് ശരിയാ അവ കടുമ്പു അപ്പോ अब अवड़े कण्णूर जिले तलश्शेरी कड़वत्तूर आगे मेशपुरत वो कूट कू कड़ब ना कड़ब भयंकर वलिए कड़बाणलो इत चड़ अब अरें कुंपत्ल कुंपत्ल अब वेर उस्ताद अ वेर पेरू कूड़ी अब एंत मनस या चोदी अगर वेर पेरे अब इवन पर अब अब इत कुंपत्ल ഇത് ഇത്രയും ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്നത് കഴിയില്ല, ഒരു സ്ത്രീയെ കൊണ്ടുവന്നത് കഴിയില്ല. അപ്പോൾ അഞ്ചാറ് ഏഴെട്ട് സ്ത്രീകൾ ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ട് അവർ ഒന്നിച്ചിരുന്നിട്ടാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ചർച്ചയും ലോകാടിസ്ഥാനത്തിലുള്ള ചർച്ച വരും. ആ നാട്ടത്തെ മാത്രമല്ല, അവൾ ഒളിച്ചോടി, മറ്റവന്റെ ഭർത്താവ്, അവൾ ആ ഭർത്താവിന് മറ്റവനോട് ബന്ധമുണ്ട്, ആ വള്ളിത്തെ ഉസ്താദ് ഞാൻ നാട്ടിൽ പോയി വന്നിട്ടില്ല ഇതുവരെ, എല്ലാം ചർച്ച ഈ വീട്ടിന്റെ അടുക്കളയിൽ വെച്ച് നടക്കാൻ. അപ്പോൾ अब अदानी आ पत्ति पेर गीबत पत्ति कुंपत्ल अब या उम्मोड पर उम्मे अंपाणी शरी गीबत पर अकूल भक्षण पाकम ഭക്ഷണമാണോ അതിൽ വലിയ ബറക്കത്താണ് കേട്ടോ. അത് നിങ്ങൾ കഴിക്കുമ്പോ ബറക്കത്ത് കിട്ടിപ്പോയി, ഭർത്താക്കന്മാര് കഴിക്കുമ്പോ മക്കള് കഴിക്കുമ്പോ ബറക്കത്ത് കിട്ടിപ്പോയി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. നല്ല ഇബാദത്തിൽ ശ്രദ്ധ വേണേ ഉമ്മമാരെ, ഇബാദത്ത് കുറക്കരുത് കേട്ടോ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദിക്റ് ചൊല്ലുക, ഇത് പ്രതിസന്ധി ഘട്ടമാണല്ലോ, വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുകൊണ്ട് ഏറ്റവും വലിയ പരിഹാരം കിട്ടാനുള്ള പോംവഴി ദിക്റ് ചൊല്ലല് തന്നെ. യാ ഹയ്യു യാ ഖയ്യൂം എല്ലാ പുരുഷന്മാരും അധികരിപ്പിക്കേണ്ടുന്ന ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ വിജയം കൈവരിക്കാനുണ്ടായ കാരണം യാ ഹയ്യു യാ ഖയ്യൂം. ഇവിടെ വന്നരായ തങ്ങളുടെ നേതൃത്വത്തിൽ അത് ഇവിടെ ചൊല്ലിയല്ലോ, യാ ഹയ്യു യാ ഖയ്യൂം. അത് മജ്ലിസുകളിൽ മാത്രം ഒതുക്കല്ലേ ഉമ്മമാരെ, ധാരാളം ദിക്ർ ചൊല്ലണം. ഉമ്മമാരോട് ഞാൻ പറയാണ്, പ്രത്യേകിച്ച് പറയാണ്, എല്ലാരോടും പറയാണ്, ഉമ്മമാരോട് പ്രത്യേകിച്ച് ഞാനെന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് ഒരു പ്രത്യേകമായ സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് സ്വഭാവം? ആ ഭാര്യമാർ സുബൈ നിസ്കാരം കഴിഞ്ഞാൽ അദാ കുന്ന തജ്ലിസ് കുന്ന യജ്ലിസിന സഅതി ത്വീല ബഅദ സ്വലാത്തിൽ ഫജ്ർ. സുബൈ നിസ്കാരത്തിന് ശേഷം കുറേ നേരം അവിടെ തന്നെ ഇരിക്കൂ. ഇന്ന് ഇന്നത്തെ ഉമ്മമാര് സലാം വീടാൻ വേണ്ടി കാത്തിരിക്കുക, വേഗം പായം ചോർത്തിട്ട് എങ്ങോട്ട് വലിച്ചെറുന്നു ഇങ്ങോട്ട് വന്നിട്ടായി. അതും ശരിയാ, ചില തീരെ ക്ഷമയില്ലാത്ത അമ്മോശന്മാരുണ്ട്. ഇവിടെ പള്ളത്തുള്ളൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കുകയാണ്. അമ്മോശന്മാര്, ഭർത്താവിന്റെ ഉപ്പമാര്, അവർക്ക് മരുമക്കൾ നിസ്കരിച്ചില്ലെങ്കിലും സാരമില്ല, അവരെ നിസ്കാരം കഴിഞ്ഞ ഉടനെ മരുമക്കൾ ഒരു കടലാസ് ഖുർആൻ ഓതിയില്ലെങ്കിലും സാരമില്ല, ഇവരെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇവർക്കൊരു സുലൈമാനെ കിട്ടിയില്ലെങ്കിൽ പ്രഷർ റൈസ് ആയി പോകും. അങ്ങനെയുണ്ട്, അങ്ങനെ ആകാൻ പാടില്ല. മരുമക്കൾക്ക് കുറച്ച് ഖുർആൻ ഓതാനുള്ള സമയം കൊടുക്കണം. അത് ഓതിയിട്ട് പിന്നെ വന്നിട്ട് അവർ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു തന്നത് ആ സുബഹി നിസ്കാരത്തിന് ശേഷം ഓ ഇന്നത്തെ ഈ സദസ്സ് കൊണ്ട് ഒരു നേട്ടമുണ്ടാകണം. നിങ്ങൾ നാളെ മുതൽ തുടക്കം കുറിക്കണം. സുബഹി നിസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ചെറിയ ദിക്ർ പറഞ്ഞു തരാം. അത് ഒരു 3 തവണ അവിടെ തന്നെ ചൊല്ലണം. നിങ്ങളെ മീസാൻ തുലാസിന്റെ തട്ടിൽ വലിയ കനം കിട്ടാനുള്ള കാരണമായി പോവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യ ജുവൈറിയ ബീവിയോട് പഠിപ്പിച്ച ദിക്റാണത്. ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. ജുവൈറിയ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുകയാണ്, ദിക്ർ ചൊല്ലിയിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, അത് സാധാ ഒരു വണ്ടിയാണ്. ഹൈപ്പർ ലൂപ്പ് വല്ലതും വന്നാൽ ഞാൻ പറയും, അപ്പം നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി. ഇന്നേ വരെ പള്ളത്തൂർക്ക് വരാത്ത ഒരു വണ്ടിയാണെങ്കിൽ ഞാൻ പറയാം, അപ്പം നോക്കിയാൽ മതി, അത് സാധാ വണ്ടികൾ എന്നും കാണുന്ന വണ്ടിയാണ്. അപ്പൊ ജുബൈറിയ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, കുറെ ഇങ്ങനെ ചൊല്ലിപ്പറഞ്ഞിരിക്കുകയല്ലേ അതേ നബിയേ, എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. ഹബീബായ തങ്ങൾ പറഞ്ഞു, ആ ദിക്ർ നിങ്ങൾ സുബഹിക്ക് ശേഷം ഒരു 3 പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾ ഇന്നേ വരെ ചൊല്ലിയ ദിക്റുകൾ മുഴുവനും അതാ തുലാസിന്റെ ഒരു തട്ടിൽ കൊണ്ടുപോയി വെച്ചു. അതേ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു തരുന്ന ഈ ദിക്ർ, അത് 3 തവണ ചൊല്ലിയതിന്റെ പ്രതിഫലോ തുലാസിന്റെ മറ്റേ തട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇന്നേ വരെ നിങ്ങൾ ചൊല്ലിയതിന്റെ പ്രതിഫലം വെച്ച തുലാസിന്റെ തട്ടിനേക്കാളും കനം കൂടുതലാവുക. മറ്റേ തട്ടിനാണ് കേട്ടോ. ഏതാണ് ദിക്ർ? ചെറുപ്പക്കാരെ നിങ്ങൾ ചൊല്ലണോ, കാരണവന്മാരെ നിങ്ങൾ ചൊല്ലണോ, ഉമ്മ പെങ്ങന്മാരെ നിങ്ങൾ മുടങ്ങാതെ ചൊല്ലണോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു, അതിനിപ്പോ ചെറിയ സമയം മതിയല്ലോ, കുറെ സമയം വേണമെന്നില്ലല്ലോ, അതുകൊണ്ട് സബക്ക് മുടങ്ങൂലല്ലോ, ഇൽമ പഠിക്കുന്നത് മുടങ്ങൂലല്ലോ, തഅല്ലുമിനൊരു മുടക്കമില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, സുബഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഹൽഖയായിരുന്നു ഖുർആൻ ഓതുമ്പോ ആദ്യം നിങ്ങൾ ഇതൊരു 3 തവണ ചൊല്ലിയിട്ട് പിന്നെ ഖുർആൻ തുടങ്ങണം, ഓതാൻ തുടങ്ങണോ. സുഹൃത്തുക്കളെ, അത് വലിയ ബർക്കത്താണ്. അപ്പൊ നമ്മുടെ ഖൽബ് പ്രകാശിക്കാനുള്ള വഴിയാണ് ദിക്ർ ചൊല്ലുക, ദിക്ർ വർദ്ധിപ്പിക്കുക. ഓ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം വർദ്ധിപ്പിക്കുക. ഇതുപോലെ പറയട്ടെ, ഏറ്റവും വലിയ അവലംബമായ ദിക്റുണ്ട്, അതാണ് ഹദ്ദാദ് റാത്തി. പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ ഹദ്ദാദ് റാത്തീബ് ഇല്ലാത്ത വീടില്ല, ഹദ്ദാദ് റാത്തീബ് പതിവാക്കാത്ത വീടുകളില്ല. ഇന്ന് ചോദിക്കട്ടെ ഉമ്മമാരെ, ചോദിക്കട്ടെ സഹോദരിമാരെ, നിങ്ങളെ കാര്യങ്ങളെല്ലാം റാഹത്തായി കിട്ടണോ, നിങ്ങളെ വിഷമങ്ങളെല്ലാം തീർന്നു കിട്ടണോ, എന്നാലും അറിയാതെ കുറെ ഹദ്ദാദ് റാത്തീബ് ഓതണമെന്ന് കരുതുമ്പോ നിങ്ങളത് ഓതുന്നില്ല. എന്റെ സദസ്സിലുള്ള ഈ തങ്ങളെ ബദ്രിയ മജ്‌ലിസിൽ വന്നിരിക്കുന്ന മുഴുവൻ ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയാണ്, ഹദ്ദാദ് റാത്തീബ് തുടങ്ങിക്കോ, ഹദ്ദാദ് റാത്തീബ് പതിവാക്കിക്കോ, ഒരൊറ്റ ദിവസം മുടങ്ങാതെ ഹദ്ദാദ് റാത്തീബ് ഓതിക്കോ. ഏത് വലിയ പ്രശ്നമാണെങ്കിലും ഹദ്ദാദ് റാത്തീബ് കൊണ്ട് പരിഹാരം കിട്ടാതിരിക്കില്ല. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് അല്ലാഹു തആല അവരെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അല്ലാഹു അവരെ ദർജ വർദ്ധിപ്പിക്കട്ടെ. മഹാനവറുകൾ പറയുന്നു എന്നറിഞ്ഞിട്ട് നമ്മളെ നേതൃത്വമായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എപി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദ് അവറുകൾ ഇങ്ങനെ നമുക്ക് മർക്കസിൽ ഓതി പഠിക്കുമ്പോൾ അവസാനം നമ്മൾ അവിടുന്ന് പാസ്സായി വരുന്ന സമയത്ത് കുറെ പൊരുത്തം തരും. ആ കൂട്ടത്തിൽ ഹദ്ദാദ് റാത്തീബ് ചൊല്ലാൻ പറഞ്ഞിട്ട് ഉസ്താദ് പറയും, ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് പറയാറുണ്ടായിരുന്നു, ഹദ്ദാദ് റാത്തീബ് ഒരൊറ്റ ദിവസം മുടങ്ങാതെ പതിവാക്കിയവനാണോ ഈമാൻ കിട്ടാതെ മരിക്കൂല, ഹുസ്നുൽ ആഖിബത്ത് കിട്ടാതെ മരിക്കൂല, ഈമാൻ കിട്ടിയിട്ടേ മരിക്കൂ ഉറപ്പാണ്. അത്രയും വലിയ അവലംബമാണ് ഹദ്ദാദ് റാത്തീബ്. നിങ്ങൾക്ക് എന്ത് വിഷമുണ്ട്? ഓ ചെറുപ്പക്കാരാ, ജോലിയില്ലേ, ഹദ്ദാദ് റാത്തീബ് പതിവാക്കിക്കോ. സമയത്ത് നിന്റെ പ്രശ്നം കരുതിക്കോ. ഓ ഓ പെങ്ങന്മാരെ, കല്യാണം കഴിക്കാതെ വീട്ടിൽ കഴിയുന്നുണ്ടോ? നിങ്ങൾ ആ കാര്യം മനസ്സിൽ കരുതിയിട്ട് അദാദറതീബ് പതിവാക്കിക്കോ. ഓ കടമുള്ളവരെ, കടം വീട്ടണോ? നിങ്ങൾ ആ കടം വീട്ടണമെന്ന ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ട് അദാദറതീബ് പതിവാക്കിക്കോ. ഇന്നത്തെ ഈ പ്രയാസങ്ങളെ മുഴുവനും കരുതിയിട്ട് അദാദറതീബ് പതിവാക്കിക്കോ. ഏത് ലക്ഷ്യം മനസ്സിൽ കരുതിയിട്ടാണ് അദാദറതീബ് പതിവാക്കുന്നത്, അതിന് വലിയ ഫലമാണ് കേട്ടോ. കുത്തുബിത്തങ്ങളെ ചരിത്രം വായിച്ചപ്പോൾ ഓർമ്മിക്കുകയാണ്, കുത്തുബിത്തങ്ങൾ പാനൂരിൽ ദർസ് നടത്തുന്ന കാലമാണ്. ആ പാനൂരിൽ കുത്തുബിത്തങ്ങൾ ദർസ് നടത്തുമ്പോ അന്ന് ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ചില വീട്ടിലാണ് ഭക്ഷണം. ഓരോ വീട്ടിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക മുത്തഅല്ലിമീങ്ങൾ. അപ്പൊ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. എന്നാ രാവിലെ ഉച്ചക്കൊക്കെ മുത്താലിമീങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. കുറെ ദിവസമായി രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുത്താലിമീങ്ങൾ വീട്ടിൽ പോണില്ല. പക്ഷെ ഉസ്താദിന് ഇത് അറിയില്ല, ഉസ്താദ് അത് ശ്രദ്ധിച്ചില്ല, കുത്തുബിത്തങ്ങളിൽ ശ്രദ്ധിച്ചില്ല. പക്ഷേ കുറെ ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടപ്പോണ്ട് ഈ വീട്ടുകാരെല്ലാരും ഉസ്താദിന്റെ അടുത്തേക്ക് വരികയാണ്, ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർ. ഞങ്ങളൊക്കെ ഓതി പഠിക്കുന്ന സമയത്ത് രാവിലെ ഞങ്ങളും കുറെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിക്കണം. അല്ലാഹു തആല നമുക്ക് ഭക്ഷണം തന്ന വീട്ടുകാർക്കൊക്കെ നീ നല്ല ബറക്കത്ത് നൽകണം റഹ്മാനെ, സ്വർഗത്തിൽ ആഹാരം നൽകണം റഹ്മാനെ, അവരിൽ മരണപ്പെട്ടു പോയവരെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അങ്ങനെ രാവിലെ നാസ്തക്ക് പോകുമ്പോഴുള്ള ആവേശത്തെക്കാളും ഉച്ചക്ക് ചോറ് കഴിക്കാനുള്ള ആവേശത്തെക്കാളും ഏറ്റവും വലിയ ആവേശം രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ്. കാരണം ഏറ്റവും കൂടുതൽ വിശപ്പുള്ള സമയമാണ്. കാരണം ഉച്ചക്കല്ലേ കഴിച്ചിട്ടുള്ളൂ. ആ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാല് പിന്നെ എത്ര നേരമുണ്ട്? അസർ വരെ. അസറിന്റെയും മഗ്‌രിബിന്റെ ഇടയിലാണ് ഈ അലക്കാനും തിരുമ്പാനും കഴുകാനും ഒക്കെ ഉള്ളത്. അപ്പോഴാണ് വസ്ത്രം അലക്കുക, വസ്ത്രം കഴുകുക. അപ്പോഴാണ് അപ്പൊ കൊറേ ഇങ്ങനെ കൊട്ടി കൊട്ടി, വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഇങ്ങനെ കൊട്ടി 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 കൊറേ ക്ഷീണം അങ്ങനെ വന്നു. പിന്നെ നോക്കുമ്പോഴേ പിന്നെ കുളിച്ച് വന്നിട്ട് തസ്ബീഹ് ഇരിക്കണം. ആ തസ്ബീഹ് ഇരുന്നു, അപ്പോഴും വിശപ്പാണ്. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ വരെ മിണ്ടാനൊന്നുമില്ല. ഉസ്താദ് ഇങ്ങനെ കറങ്ങാണ്. ആ സമയത്ത് മിണ്ടാൻ പാടില്ല, ഒന്നാം ദർസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനൊന്നുമില്ല. നേരത്തെ പഠിച്ചു വെച്ചത് ഇങ്ങനെ ഓതു തന്നെ ഒന്നാം ദർശനം. അത് ഒച്ച വെച്ചിട്ട് ഓതണം, മണമണാക്കിയാൻ പറ്റൂല. ഒച്ച വെച്ചിട്ട് ഓതണം, നല്ല ഒച്ച വെച്ചിട്ട് ഓതണം. എത്ര കണ്ട് ഒച്ച കിട്ടും അത്ര കണ്ട് ഒച്ച വെച്ചിട്ട് ഓതണം. ഓതുന്നു, അപ്പൊ വിശപ്പ് കൂടാണ്. എന്നാ പിന്നെ ഇശാ നിസ്കരിക്കാതെ ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ ഇശാ നിസ്കാരത്തിന് തുടങ്ങും. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? പറ്റൂല. ഹദ്ദാദ് റാത്തീബുണ്ട്. ഹദ്ദാദ് കഴിഞ്ഞിട്ട് 3 റക്അത്ത് വിത്തർ നിസ്കാരം കഴിഞ്ഞിട്ട് യാ അല്ലാ പോവാ. അപ്പൊ പോവാൻ ഭീഷം പോവാല, BM പോവാ. കാരണം എന്താ, ഭയങ്കര വിശപ്പുണ്ട്. അവ രാവിലെ നാസ്തക്ക് പോകുന്നതിനേക്കാളും ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോകുന്നതിനേക്കാളും ഒക്കെ വലിയ ആവേശമാണ് രാത്രി പോവാ. പക്ഷേ കുത്തുബിത്തങ്ങളെ ദർസിൽ പഠിക്കുന്ന ഈ മുതഅല്ലിമീങ്ങൾ രാത്രി ഭക്ഷണത്തിന് പോണില്ല. തങ്ങൾ ഉസ്താദ് ശ്രദ്ധിച്ചില്ല. വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു, കുറെ ദിവസമായല്ലോ മുത്താലിമിങ്ങൾ ആരും ഭക്ഷണത്തിന് വരുന്നില്ല. അപ്പോഴാണ് ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചപ്പോ ശിഷ്യന്മാരെ പറഞ്ഞു, പോവാൻ പേടിയാണ് ഉസ്താദേ. ആരെയാ പേടി? ഒക്കെ പിരാന്ത് നായ്ക്കളെ ശല്യാണ്, പ്രാന്ത് നായ്ക്കൾ റോട്ടിൽ വല്ലാതെ ശല്യണ്ട്, പോവാൻ ഭയങ്കര പേടിയാണ്. ഉടൻ തന്നെ കുത്തുബിത്തങ്ങൾ ചോദിച്ചു, ഹദ്ദാദ് പതിവാക്കുന്നവർക്ക് എന്ത് പേടിയാ? പിരാന്ത് നായ്ക്കളെ പേടിയുടെ ആവശ്യമുണ്ടോ? ഒരാളെയും പേടിക്കണ്ട ഹദ്ദാദ് റാത്തീബ് പതിവാക്കിയവർക്ക്. അതുകൊണ്ട് കൈമുതലാക്കിക്കോ. ഉമ്മമാരെ, വീട്ടിലത് പതിവാക്കിക്കോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. പറഞ്ഞ വിഷയം മറക്കണ്ട. അഹ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഏറ്റവും വലിയ അപകടം എന്താണ്? ഏറ്റവും വലിയ അപകടം എന്താണ്? ഏറ്റവും വലിയ അപകടം മറ്റൊന്നുമല്ല, ഒന്നാമത്തത് ഗഫലത്താണ്, ശ്രദ്ധക്കുറവ്. രണ്ടാമത്തത് പറഞ്ഞു വൽ ഖസ്വ, ഹൃദയം കട്ടിയായി പോയി. ഹൃദയം കട്ടിയായി പോകാൻ പാടില്ല. ഹൃദയം നല്ല ലോലമായ ഹൃദയമാകണം. ഒരിക്കലും ആ ഹൃദയം കട്ടിയായി പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഹൃദയം കട്ടിയായി പോകുന്നു എന്നതിനൊരു ചെറിയ ഉദാഹരണം നോക്കൂ നിങ്ങള്. ഒരുത്തൻ മറ്റൊരുത്തനെ കണ്ടുകൂടാ, സ്നേഹമില്ല. രോഗികളെ കാണുമ്പോൾ പരിഗണിക്കണമെന്ന മനസ്സില്ല. പള്ളിക്ക് കൊടുക്കാൻ മനസ്സില്ല, മദ്രസക്ക് കൊടുക്കാൻ മനസ്സില്ല, പാവങ്ങളെ സഹായിക്കാൻ മനസ്സില്ല. മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ കിടത്തുന്നു, കരച്ചില് വരുന്നില്ല. പണ്ഡിതന്മാരെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഓ മനുഷ്യ, ഹൃദയം ചത്തുപോയി, ഹൃദയം കേടായി പോയി എന്നതിന് ധാരാളം അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ഖബറ് കാണുമ്പോ കരച്ചില് വരുന്നില്ല, മയ്യത്ത് കാണുമ്പോ കരച്ചില് വരുന്നില്ല. ഒരു മയ്യത്തിനെ കിടത്തിയപ്പോ എന്നെയും ഇതുപോലെ കിടത്താൻ ഒരു ദിവസമുണ്ടല്ലോ. നീ ഒരു മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോയി, ആ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ കിടത്തുന്നു, അല്ലാ എന്നെയും ഇതുപോലെ കൊണ്ടുപോയി ഖബറിൽ കിടത്താനുള്ളൊരു ദിവസമുണ്ടല്ലോ. നീ അത് ചിന്തിക്കുന്നില്ല, നിന്റെ കണ്ണിലെ കരതാ വെള്ളമിറ്റുന്നില്ല, കരച്ചില് വരുന്നില്ല. കാരണം എന്താണെന്നറിയാം, മക്കള് മാത്രല്ല, എന്റെ മക്കളും കൂടിയാണ്. എന്റെ മക്കളെ നോട്ട് പുസ്തകം വാങ്ങാൻ ഒരു 100 രൂപ കൊടുത്തപ്പോ ഞാൻ എന്തിനത് കണക്കെഴുതി വെക്കേണ്ടത് ചിന്തിച്ചില്ല. പിന്നെ അതാ പിന്നെ ഗലാട്ടയോട് ഗലാട്ട. എന്താ ഗലാട്ട? 300 രൂപ കൊടുത്തിട്ടുണ്ട്, തരണോ തരണോ. കൽബ് കേടായി പോയതിന്റെ ലക്ഷണമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്, ദുആയിലേക്ക് കിടക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, സുബ്ഹാന ജല്ല ജലാലുഹു, ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ട്. ആ 30 ദിവസത്തിൽ 29 ദിവസം കഴിഞ്ഞു. 30ാമത്തെ ദിവസത്തിന്റെ രാവിലെ നാസ്തം കഴിഞ്ഞു, ഉച്ചത്തെ ചോറും കഴിഞ്ഞു, നല്ല ഉഷാറായി ഭക്ഷണം കഴിഞ്ഞു. 30ാമത്തെ ദിവസത്തിന്റെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോ കറുത്ത ഒരു നൂല് പോലത്തെ ഒരു സാധനം കിട്ടി. നോക്കുമ്പോ നൂലല്ല, ഭാര്യന്റെ മുടിയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇന്നേ വരെ പൊറോട്ട കണ്ടപ്പോൾ ഒരു പ്രശ്നമില്ല, ചപ്പാത്തി കണ്ടപ്പോൾ ഒരു പ്രശ്നമില്ല. 30ാമത്തെ ദിവസത്തിന്റെ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മുടി കണ്ടപ്പോ ഇത് നിന്റെ 40ന്റെ ഉൽബയാണോ 40ന്റെ ശീർണിയാണോ? ഒരൊറ്റ ചോദ്യമാണ്. ഇവന് മുടി കണ്ടപ്പോഴാ ശീർണിന്റെ ഓർമ്മയായത്. അതുവരെ ഇവനക്ക് അതാ എത്ര ഭക്ഷണങ്ങളാ കണ്ടത്, അപ്പോഴൊന്നും തബറുക്കിന്റെ ഓർമ്മ വന്നില്ല. ഓ, അത് ഹൃദയം കട്ടിയായി പോയി എന്നതിൽ പെണ്ണിന്റെ ഭർത്താവ് വരുന്നതോ മറ്റേ പെണ്ണിന്റെ ഭർത്താവ് വരുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. അയാള് ബിസി റോഡിൽ നിന്ന് വരികയാണ്, സുല്യ പോകുന്ന ബസ്സിൽ കയറി, അയാൾ കാവിലിറങ്ങി, പിന്നെ ഇപ്പുറം ഈശ്വരമംഗലം വരെ വന്നു, അതിന്റെ ഇപ്പുറം വേറെ വരികയാണ്. പള്ളത്തൂരിൽ വന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് രക്ഷ പിടിച്ചിട്ടാണ്. മറ്റേ മരുമകൻ വരുന്നത് ഇന്നോവ കാറിലാണ്, വേറെ കാറിൽ വന്നിറങ്ങുകയാണ്. ഈ മരുമകനോ റിക്ഷ എന്നാണ്, എന്നാൽ ഇന്നോവ കാറിന്ന് വന്നിറങ്ങുന്ന മരുമകനക്ക് ഭയങ്കര സദ്യ, ഭയങ്കര ഗമ്മത്ത്. ആ മരുമകൻ വരുമ്പോ വീട്ടിൽ ഭയങ്കര ഗൗജു. മറ്റേ മരുമകൻ വരുമ്പോ അമ്മായിമ്മ വീട്ടിന്റെ വാതിൽക്കൽ വരൂല്ല, കാരണം ഇവ പൈസ ഇല്ലാത്ത മരുമോനാണ്. ഓ ഉമ്മമാരെ അങ്ങനെയാകരുത്, ഓ ഉപ്പമാരെ അങ്ങനെയാകരുത്. അവർ രണ്ടുപേരും നിങ്ങളെ മരുമക്കളാണ്. അവർ കെട്ടിയ 2 പെൺമക്കളോ അത് നിങ്ങളെ പെൺമക്കളല്ലയോ. ആ പെൺമക്കളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ വിവേചനം കാണിച്ചാൽ യഥാർത്ഥത്തിൽ അവരെ മനസ്സ് വേദനിക്കുന്നത് പെൺമക്കളെ മനസ്സാണല്ലോ. അതുകൊണ്ട് ഹൃദയം കട്ടിയായി പോകരുത്, ആ ഹൃദയത്തെ ലോലമാക്കി എടുക്കണം, മനസ്സ് റബ്ബിലേക്ക് തിരിക്കണം, മരിക്കാൻ ഒരുങ്ങണം. വതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വാ. നിർത്തട്ടെ, വിഭവങ്ങൾ ശേഖരിക്കണം, യാത്രക്ക് ഒരുങ്ങണം. അതിപ്പോഴാണോ പറയാൻ കഴിയില്ല. ഈ പാവപ്പെട്ട ഞാൻ ഇന്നലെ എന്റെ ദർസിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഇന്നത്തെ വേദിയിൽ വരണമെന്നുണ്ട്, ഉറപ്പില്ല. ഇവിടെയും പ്രസംഗിക്കുകയാണ്, നാളെ വെൽത്തങ്കടി മത്തടുക്ക വേദി കാത്തിരിക്കുന്നുണ്ട്, ഉറപ്പില്ല. സുബ്ഹാനല്ലാഹ്. 20ാം തീയതി കബക്കയിൽ വരാനുണ്ട്, ഉറപ്പില്ല. 21ന് ആലപ്പുഴയിലേക്ക് പോകാനുണ്ട്, ഉറപ്പില്ല. 22ന് കായംകുളത്ത് വാല് പറയാനുണ്ട്, ഉറപ്പില്ല. യാത്രക്ക് ഒരുങ്ങിക്കോ. ഈ പാവപ്പെട്ട ഞാൻ എന്റെ സ്വന്തം ശരീരത്തോട് പറയാണ്, നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, ആ യാത്രക്ക് ഒരുങ്ങുമ്പോ വിഭവങ്ങളെ ശേഖരിച്ചോ. ഏറ്റവും നല്ല വിഭവം ഏതാണ്? ചെറുപ്പക്കാരാ, ഐ ഡി കാർഡല്ല, ആധാർ കാർഡല്ല, നിങ്ങൾ അതാ രേഖകളല്ല, ഒരു ജനന സർട്ടിഫിക്കറ്റ് അല്ല. ചെറുപ്പക്കാരെ, കാരണവന്മാര്, ഉമ്മ പെങ്ങന്മാര്, ഒരു യാത്രക്ക് ഒരുങ്ങിക്കോ, ഇന്ത്യ വിട്ടു പോകാനല്ല. ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. ಭಾರತ ಭಾರತೀಯರದ್ದಾಗಿದೆ. ಭಾರತ ಯಾವುದೇ ಒಂದು ಧರ್ಮೀಯನದ್ದಲ್ಲ, ಭಾರತ ಯಾವುದೇ ಒಂದು ಧರ್ಮೀಯರದ್ದಲ್ಲ, ಭಾರತ ಭಾರತೀಯರದ್ದಾಗಿದೆ. ಭಾರತ ಮುಸಲ್ಮಾನರದ್ದು ಹೌದು, ಭಾರತ ಹಿಂದೂಗಳದ್ದು ಹೌದು, ಭಾರತ ಕ್ರೈಸ್ತರದ್ದು ಹೌದು, ಭಾರತ ಧರ್ಮವಿದ್ದವರದ್ದು ಹೌದು, ಭಾರತ ಧರ್ಮವಿಲ್ಲದವರದ್ದು ಹೌದು. ಹಿಂದುവും മുസ്ലിമും ക്രൈസ്തനും യഹൂദനും ഒന്നുപോൽ വരുന്നിതെത്രയോ കാലമതായി. ಈ ಭಾರತದ ಅತ್ಯಂತ ದೊಡ್ಡ ಸೌಂದರ್ಯ ಯಾವುದು? ಭಾರತದ ರಾಜಕಾರಣಿಗಳಲ್ಲ, ಭಾರತದ ಅಧಿಕಾರಿಗಳಲ್ಲ, ಭಾರತದ ಅಧಿಕಾರದ ವರ್ಗಗಳಲ್ಲ. ಈ ದೇಶದ, ಈ ಭಾರತಾಂಬೆಯ ಮಣ್ಣಿನ ಅತ್ಯಂತ ದೊಡ್ಡ ಸೌಂದರ್ಯದ ಪ್ರತೀಕ ಯಾವುದು? ಈ ಭಾರತದ ಮಸೀದಿಗಳಾಗಿವೆ, ಈ ಭಾರತದ ದೇಗುಲಗಳಾಗಿವೆ, ಈ ಭಾರತದ ದೇವಸ್ಥಾನಗಳಾಗಿವೆ, ಈ ಭಾರತದ ಇಗರ್ಜಿಗಳಾಗಿವೆ. ಸರ್ವೇ ಜನೋ ಸುಖಿನೋ ಭವಂತು, ಸರ್ವೇ ಜನೋ ಸುಖಿನೋ ಭವಂತು ವಸುದೈವ ಕುಟುಂಬಕ. ಇಲ್ಲಿರುವ ಸರ್ವ ಧರ್ಮೀಯರು ಕೂಡ ನೆಮ್ಮದಿಯಿಂದ ಜೀವನವನ್ನು ಸಾಗಿಸಬೇಕು ಎಂಬ ಸಂದೇಶವನ್ನು ಸಾರುವಂತಹ ಧರ್ಮ ಹಿಂದೂ ಧರ್ಮ. ದ್ವೇಷವನ್ನು ತೊಲಗಿಸಿ ಪ್ರೇಮವನ್ನು ಬೆಳಗಿಸಲು ಬಂದ ನಮ್ಮ ಯೇಸುವಿಗೆ ನಮೋ ನಮೋ. ಎಲ್ಲರಿಗೂ ಪ್ರೀತಿ ಬೇಕು, ಶಾಂತಿ ಬೇಕು, ನೆಮ್ಮದಿ ಬೇಕು, ವಾತ್ಸಲ್ಯ ಬೇಕು, ಸಮಾಧಾನ ಬೇಕು ಎಂದು ಜಗತ್ತಿನ ಮುಂದೆ ಸಾರಿದಂತಹ ಜೀಸಸ್ ಕ್ರೈಸ್ಟ್, ಯು ಲವ್ ಯುವರ್ ಎನಿಮೀಸ್, ನಿನ್ನ ಶತ್ರುವನ್ನು ಪ್ರೀತಿಸಿ ಮಿತ್ರನನ್ನಾಗಿಸು ಎಂದು ಸಾರಿದಂತಹ ಜೀಸಸ್ ಕ್ರೈಸ್ಟ್. ಈ ರೀತಿ ಭಾರತದ ಅತ್ಯಂತ ದೊಡ್ಡ ಸೌಂದರ್ಯ ಅದಾಗಿದೆ. ಆದ್ದರಿಂದ ಕೆಲವೊಂದು ತೀರ್ಮಾನಗಳನ್ನು ತೆಗೆದುಕೊಂಡು ಬಂದು ಈ ಭಾರತದಲ್ಲಿರುವ ಯಾವುದಾದರೊಂದು ಧರ್ಮೀಯರನ್ನು ಭಾರತದಿಂದ ದಬ್ಬಲಾಡಿಸಲು ಹೋಗಲಾಡಿಸಲು ಶ್ರಮಿಸುವುದಾದರೆ ಅದು ನಡೆಯುವಂತಹ ವಿಚಾರವಲ್ಲ. ಅಂತಹ ಆಡಳಿತಕ್ಕೆ ವಿರುದ್ಧವಾದಂತಹ ತೀರ್ಮಾನಗಳನ್ನು ಕೈಗೊಳ್ಳುವವರ ವಿರುದ್ಧ ಇಲ್ಲಿ ಸಮರವನ್ನು ಸಾರುತ್ತೇವೆ, ಪ್ರತಿಭಟನೆಯನ್ನು ಮಾಡುತ್ತೇವೆ. ಕೇವಲ ಮುಸಲ್ಮಾನರು ಮಾತ್ರವಲ್ಲ, ಎಲ್ಲಾ ಜಾತಿಯರೂ ಕೂಡ ಇದ್ದಾರೆ, ಎಲ್ಲಾ ಧರ್ಮೀಯರೂ ಕೂಡ ಇದ್ದಾರೆ. ಆದ್ದರಿಂದ ಈ ಶಬ್ದವನ್ನು ಶ್ರವಿಸುತ್ತಿರುವಂತಹ ತನ್ನ ಆತ್ಮೀಯರಾದ ಹಿಂದೂ ಧರ್ಮೀಯರೊಂದಿಗೆ, ಇತರ ಎಲ್ಲಾ ಧರ್ಮೀಯರೊಂದಿಗೆ ಹೇಳುತ್ತೇನೆ, ಈ ಭಾರತಾಂಬೆಯ ಸೌಂದರ್ಯವನ್ನು ನೆಲೆಗೊಳ್ಳಿಸಬೇಕು. ನಮ್ಮ ತಂದೆಯಂದಿರು, ನಮ್ಮ ತಾತಂದಿರು, ನಮ್ಮ ಮುತ್ತಾತಂದಿರು ಅವಿಶ್ರಾಂತ ಪರಿಶ್ರಮವನ್ನು ಪಟ್ಟು ಸಂರಕ್ಷಣೆ ನೀಡಿದಂತಹ ಈ ಭಾರತದ ಮಣ್ಣಿಗೆ, ಭಾರತದಲ್ಲಿರುವ ಪ್ರತಿಯೊಬ್ಬ ಪ್ರಜೆಯೂ ಕೂಡ ಸಂರಕ್ಷಣೆ ನೀಡುವುದು ಬಾಧ್ಯತೆಯಾಗಿದೆ. ಈ ಸಂದೇಶವನ್ನು ಎಲ್ಲಾ ಧರ್ಮೀಯರೊಂದಿಗೂ ಸಾರುತ್ತಾ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഇതിനേക്കാളും വലിയ യാത്രയുണ്ട്. അത് കട്ടിലിൽ അതാ മീസ, അതാ മയ്യത്ത് കട്ടിലിൽ കിടക്കാനുള്ളതാണ്, കൊണ്ടുപോയി കിടക്കാനുള്ളത് ഖബറിലാണ്. അവിടുന്ന് യാത്ര തന്നെ. ആ യാത്ര അവസാനിക്കുന്നത് സ്വർഗത്തിലെത്തുമ്പോഴാണ്. അവിടെ പാസ്പോർട്ട് ഉണ്ടായിട്ട് കാര്യമില്ല, പൗരത്വം തെളിയിക്കാൻ ഐ ഡി ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ വേണ്ടത് നിസ്കാരമാണ്, അവിടെ വേണ്ടത് നോമ്പാണ്, അവിടെ വേണ്ടത് ഖുർആനോത്താണ്, അവിടെ വേണ്ടത് സാദാത്തുക്കളെ ബഹുമാനിക്കലാണ്, അവിടെ വേണ്ടത് ആലിമീങ്ങളെ ബഹുമാനിക്കലാണ്, പള്ളികളെ ബഹുമാനിക്കലാണ്. ആ രൂപത്തിൽ ജീവിച്ച് ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ നല്ല മനോഹരമായ സദസ് മാതാ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ദിക്ർ കഴിഞ്ഞു, സലാത്ത് കഴിഞ്ഞു. മഹാന്മാരായ സദാത്തുക്കളെ കൊണ്ട്, ഇവിടെ മഹാന്മാരായ ബദരീങ്ങളുടെ അസ്മാനുകളെ കൊണ്ടുള്ള തവസ്സല് നടന്നു, ബദരീങ്ങളെ കൊണ്ടുള്ള തവസ്സല് നടന്നു. ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണം അല്ലാ. ഈമാനിന്റെ പവർ വർദ്ധിപ്പിക്കണം അല്ലാ. ഇത് ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കാതെ ഇനിയും ഒരുപാട് സദസ്സുകളിൽ സംബന്ധിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ദുആയാണ്. നമുക്കെല്ലാവർക്കും ദുആ ആവശ്യമുണ്ട്. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നത് എൻ്റെ വാത് കേൾക്കാനല്ല. നിനക്കറിയാം, ദുആ കഴിഞ്ഞിട്ടില്ല, ആ ദുആക്ക് വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നിങ്ങൾ എന്തിനാ നിൽക്കണമെന്നൊന്നും എനിക്കറിയില്ല. കസേര ഇല്ലാഞ്ഞിട്ടാണോന്നറിയില്ല. ഇവിടെ കുറച്ച് കസേര ബാക്കിയുണ്ട്. സദസ്സിൽ ഇരുന്നവർക്കേ സദസ്സിന്റെ മഹത്വം കിട്ടുള്ളൂ, നിന്നവർക്ക് വേറെ മഹത്വമാണ്. നമ്മൾ വെറുതെ എന്തിനാണ് ഈ സദസ്സിലിരിക്കുന്നതിന്റെ മഹത്വം നഷ്ടപ്പെടുത്തി കളയാം? അതുകൊണ്ട് നല്ല ഈമാനിന്റെ ബോധമുള്ള ചെറുപ്പക്കാരൊക്കെ ഈ സദസ്സിൽ വന്ന് വേഗം ഇരിക്കണം. ആ കാലി കസേര കാണുമ്പോൾ തന്നെ ഒരു സങ്കടമാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളത് വേ നടക്കാൻ വേണ്ടി പോവാണ്. ഇനി കസേര കൂടുതലൊന്നും ബാക്കിയില്ല, കുറച്ചേ ബാക്കിയുള്ളൂ. കസേരയെക്കാളും കൂടുതൽ ആളുകളാണ്, അതുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഒന്ന് രണ്ട് മൂന്ന് കസേര ഒന്നും ഇടയ്ക്ക് ബാക്കിയുണ്ട്, അതൊന്ന് ഫില്ലപ്പ് ചെയ്താൽ മതി. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല, കുറച്ചാൾ മാത്രം വന്നാൽ മതി. എല്ലാവർക്കും ഉള്ള കസേര ഇവിടെ കാണുന്നില്ല. നല്ല സദസ്സാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ നേരത്തെ ജാമിയ ഷാജിയെ കുറിച്ച് പറഞ്ഞു, വന്യരായ നൂറുൽ ഉലമ എം എ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. ഷാജിയുടെ സമ്മേളനമാണ്. ബഹുമാനപ്പെട്ട തങ്ങളുവരുകൾ ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് എത്തിയത്. അല്ലെങ്കിൽ ഇനിയും അവിടെ പ്രവർത്തിക്കേണ്ടെന്നും പ്രചാരണം നടത്തേണ്ടെന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ സമ്മേളനം മറക്കരുത്. നിങ്ങളൊക്കെ ആ സദസ്സിൽ പങ്കെടുക്കണം, വിജയിപ്പിക്കണം, പുണ്യം നേടണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തും. നമ്മുടെ വേദിയിൽ ഖലീൽ സ്വലാഹ്, അതിന്റെ സാരഥി ആദരണീയരായ സയ്യിദ് ഹസൻ നമ്പിച്ച് കോയ തങ്ങളവരുകൾ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഈ പരിസരങ്ങളുടെയൊക്കെ നേതൃത്വമാണ്. അല്ലാഹു ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. വന്ദരായ കണ്ണവം തങ്ങൾ, അല്ലാഹു തആല തങ്ങളവർക്കും ആഫിയത്തും ഇസ്സത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ചിലർ, ഞാൻ ഈ മലപ്പുറത്തൊക്കെ ഇങ്ങനെ വാതിന് പോകുമ്പോൾ, അവിടെ വാതിന് പോയി കോട്ടക്കല്ല് മലപ്പുറത്ത് ആ ഭാഗത്തൊക്കെ വാതിന് പോകുമ്പോൾ അവിടെ ഉണ്ട് കിണർ കാണിച്ചിട്ട്, ഉസ്താദേ ഞങ്ങൾ ഒരുപാട് വെള്ളത്തിന് വേണ്ടി നോക്കിയതാ, എവിടെയും വെള്ളം കിട്ടിയില്ല. കണ്ണവൻ തങ്ങൾ വന്നിട്ട് സ്ഥലം കാണിച്ചു തന്നപ്പോ അവിടെ നല്ല വെള്ളമാണ്. ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നല്ല പറഞ്ഞത്, ഒരുപാട് വീടുകളിൽ അല്ലാഹു തആല അസർ കൊടുത്തു. നമ്മളൊക്കെ വലിയ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്ന തങ്ങൾ വരികൾ അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തങ്ങൾ തമാശക്ക്, സത്യം പറഞ്ഞാല് ഞാൻ തങ്ങളെ മുന്നിൽ കാണുമ്പോ തങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കാല. അതെ, തങ്ങൾ കൂടുതൽ പറയണ്ടെന്ന് കരുതി തമാശക്ക് പോലും തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാല് ചിലപ്പോൾ അത് നടന്നു പോകും. ഭയങ്കര പേടിയായി എനിക്ക്. ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ചിലപ്പോൾ നടന്നു പോകും. ചിലപ്പോൾ തങ്ങളത് പറയുന്നത് തമാശക്കായിരിക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. അല്ലാഹു തആല ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇവിടെ അൽഹംദുലില്ലാഹ്, ഇവിടെ നമ്മുടെ ഈ മഹത്തായ പരിപാടി, ഈ പരിപാടിയും ഇതിന്റെ ഒക്കെ നിയന്ത്രണവും ഇവിടത്തെ നമ്മുടെ പള്ളിയും അതിന്റെ ഒക്കെ പ്രസിഡന്റ് വന്ദരായ തങ്ങളവരുകൾ. അത് തങ്ങളെ ഇരുത്തിയിട്ട് തങ്ങളെ സന്തോഷിപ്പിക്കാനൊന്നും പറയല്ല. അത് പറഞ്ഞത് കൊണ്ട് തങ്ങൾക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും എനിക്ക് തോന്നൂല്ല. മറിച്ച് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും ഭംഗിയായി നടന്നു പോകുന്നത് അങ്ങനെ ഒരു നേതൃത്വം ഉള്ളത് കൊണ്ട്. അൽഹംദുലില്ലാ, ഞാൻ ഈ നാട്ടുകാരായ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളൊരു നല്ല നേതൃത്വത്തെയാണ് കൺമുന്നിൽ കണ്ടുവച്ചിട്ടുള്ളത്. ആ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരന്ന് സാദാത്തുക്കളുടെ പിന്നിൽ അണിനിരന്ന് നമ്മുടെ ആഖിറത്തിന്റെ നന്മക്ക് വേണ്ടി നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിന് നിങ്ങളൊക്കെ നല്ല